കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏർലി 20th സെഞ്ചുറിയെ പറ്റിയാണ് നോക്കിയത്. ഇനി ആ സമയത്തെ ലിറ്ററേച്ചർ ആണ് നോക്കേണ്ടത്. ദ പോസ്റ്റ് വിക്ടോറിയൻ റൈറ്റേഴ്സ് വെയർ സ്കെപ്റ്റിക്കൽ ആൻഡ് ഷോർട്ട് സ്കാൻ റെസ്പെക്ട് ഫോർ ദ എസ്റ്റാബ്ലിഷ്ഡ് ഓർഡർ. അതായത് വിക്ടോറിയൻ ഏജിന് ശേഷമുള്ള, അതായത് 20th സെഞ്ചുറി റൈറ്റേഴ്സ് എന്ന് പറയുന്നത് സ്കെപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ വിശ്വാസം കുറവുള്ളവരും ഷോഡ് സ്കാൻ റെസ്പെക്ട് ഫോർ ദ എസ്റ്റാബ്ലിഷ്ഡ് ഓർഡർ. അതായത് ലിറ്ററേച്ചറിൽ അതുവരെ നിലനിന്നിരുന്ന സമ്പ്രദായങ്ങൾക്ക് പരമാവധി എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരുമായിരുന്നു. ദേ കണ്ടംഡ് വിക്ടോറിയൻ ഐഡിയൽസ് ആസ് സൂപ്പർഫിഷ്യൽ ആൻഡ് വിക്ടോറിയൻ ഏജ് ആസ് ഹൈപ്പോക്രിറ്റിക്കൽ. അവരുടെ ഒരു അഭിപ്രായത്തിൽ വിക്ടോറിയൻ ഐഡിയൽസ് എന്ന് പറയുന്നത് സൂപ്പർഫിഷ്യലും വിക്ടോറിയൻ ഏജ് ഹൈപ്പോക്രിറ്റിക്കലും ആണ്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ജോർജിയൻ പൊയട്രി. ജോർജിയൻ പൊയട്രിയും ജോർജിയൻ പൊയട്രിയുടെ ഫീച്ചേഴ്സും സവിശേഷതകളും. ജോർജിയൻ പൊയട്രി ട്രഡീഷണൽ മോഡിലാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അതായത് പൊയട്രിയുടെ പരമ്പരാഗതമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സിൻ്റെ വെച്ചിട്ടാണ് കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ദ ബെസ്റ്റ് വർക്ക്സ് ഓഫ് ദി ജോർജിയൻ പോയറ്റ്സ് അപ്പിയേർഡ് ഇൻ ദ പീരിയഡ് ജസ്റ്റ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ. അതായത് ജോർജിയൻ പോയറ്റ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ജോർജിയൻ പോയട്രിയിൽ നല്ല വർക്കുകൾ ഉണ്ടായിട്ടുള്ളത് ഫസ്റ്റ് വേൾഡ് വാറിന് മുമ്പും ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന സമയത്തും അത് കഴിഞ്ഞുള്ള സമയത്തുമാണ്. ജോർജിയൻ പോയറ്റ്സ് എന്ന് പറയുന്നത് റൂപ്പർട്ട് ബ്രൂക്ക്, W.H. Davis, എഡ്മണ്ട് ബ്ലണ്ടൻ, വാൾട്ടർ ഡി ലാ മേർ ഇവരൊക്കെയാണ് ജോർജിയൻ പോയറ്റ്സ് എന്ന് പറയുന്നത്. പിന്നീട് അതിനുശേഷം വാർ പോയറ്റ്സ് ആയ സീക്ഫ്രിഡ് സാസനും ഐസക് റോസൻബെർഗും വിൽഫ്രിഡ് ഓവൻ ഇവരെല്ലാവരും വാർ പോയറ്റ്സ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനെ പറ്റിയുള്ള കവിതകൾ എഴുതിയിരുന്ന ഇവരും പിന്നീട് ജോർജിയൻ പോയട്രിയിലേക്ക് ചേരുകയാണ് ഉണ്ടായത്. Unlike the symbolic poets Arthur Simon and W.B. East, Georgian poets fell back to their native roots. Symbolic പോയറ്റുകളായിരുന്ന ആർതർ സൈമനും W.B. ഈസ്റ്റിൽ നിന്നൊക്കെ വ്യത്യസ്തരായിട്ട് നെയ്റ്റീവ് റൂട്ട്സ്, അവരുടെ സ്വന്തം പ്രദേശത്തെ കാര്യങ്ങളായിരുന്നു അവരെ അവരുടെ കവിതകളിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ദേ പെയ്ഡ് എ ലവിങ് അറ്റൻഷൻ ടു ദ ഇംഗ്ലീഷ് കൺട്രി സൈഡ്. അതായത് നഗരങ്ങളുടെ അവസ്ഥയിൽ നിന്നൊക്കെ മാറി കൺട്രി സൈഡ് മീൻസ് ഒരു വില്ലേജ്, ഗ്രാമപ്രദേശമാണ് അവരുടെ കവിതകളിൽ ഉണ്ടായിരുന്നത്. നോട്ടഡ് ഫോർ ഇറ്റ്സ് മൈന്യൂട്ട് ഒബ്സർവേഷൻ ഓഫ് ഫ്ലോറ ആൻഡ് ഫ്യൂന വിതൗട്ട് ആൻ ഇന്റലക്ച്വൽ കമൻറ്റ് ഓൺ ദം. And also, portrayal of human life was also anti-intellectual. അതായത് വളരെ വലിയ വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഇൻ്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ ബൗദ്ധികമായ, വളരെ വലിയ ഡിഫിക്കൽട്ടായിട്ടൊന്നുമല്ല അവർ കവിതകൾ എഴുതിയിരുന്നത്. അവരുടെ സറൗണ്ടിങ്സ്, ഫ്ലോറ ആൻഡ് ഫ്യൂണ എന്ന് ഉദ്ദേശിക്കുന്ന അവരുടെ എൻവയോൺമെൻറ്റിനെ മൈന്യൂട്ടായിട്ടും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അത് അവരുടെ കവിതകളിൽ കൊണ്ടുവരുമായിരുന്നു. സാധാരണ മനുഷ്യരുടെ ജീവിതവും വലിയ ഒരു ഇൻ്റലക്ച്വൽ ബോധം ഇല്ലാതെയായിരുന്നു ജോർജിയൻ കവിതകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഫസ്റ്റ് വേൾഡ് വാർ സമയത്തെ പോയറ്റ്സിനെ പറ്റിയാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് വേൾഡ് വാർ സമയത്തെ കവികളെ പറ്റി പറയുകയാണെങ്കിൽ ദ ഗ്രേറ്റ് വാർ ഓഫ് 1914-18 എക്സർസൈസ്ഡ് കൺസിഡറബിൾ ഇൻഫ്ലുവൻസ് ഓൺ ദ പോയട്രി ഓഫ് ജോർജിയൻ പീരീഡ്. ജോർജിയൻ പീരീഡ് സമയത്തുള്ള കവിതകളെ തന്നെ യുദ്ധം, ആ സമയത്ത് നടന്ന യുദ്ധം നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിനി വാർ പോയട്രിയാണ് നോക്കേണ്ടത്. വാർ പോയട്രി അല്ലെങ്കിൽ പോയറ്റ്സ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്തെ കവികൾ അല്ലെങ്കിൽ വാർ പോയറ്റ്സ്, യുദ്ധത്തിനെ പറ്റി എഴുതിയിരുന്ന കവികളാണ്. അവരെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, ലൊഡേറ്ററി വേഴ്സസ് ഓഫ് ദി ഓൾഡർ പോയറ്റ്സ് ഹൂ സ്റ്റേഡ് അറ്റ് ഹോം. രണ്ട്, ദ സിനിക്കൽ പോയംസ് ഓഫ് ദിയർ യങ്ങർ കൗണ്ടർ പാർട്സ് ഹൂ ഹാഡ് ബീൻ ടു ദ ഫ്രണ്ട് ആൻഡ് ഹാഡ് വിറ്റ്നസ് ദ ഓറേഴ്സ് ഓഫ് വാർഫെയർ. അതായത് യുദ്ധത്തിൽ പങ്കെടുത്തവരും യുദ്ധത്തിൽ പങ്കെടുക്കാതെ സ്വന്തം സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് യുദ്ധത്തിനെ നിരീക്ഷിച്ചവരും. രണ്ടുപേരും ഒരേ കാലഘട്ടത്തിലുള്ള കവികളാണ്. പക്ഷെ എന്നിരുന്നാലും അവരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അവരുടെ കവിതയും വ്യത്യസ്തമായിരുന്നു. കാരണം
ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥലത്ത് യുദ്ധത്തിൽ പങ്കെടുക്കാതെ എഴുതിയതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ എപ്പോഴും ദേശബോധവും ദേശസ്നേഹവും യുദ്ധത്തിലേക്ക് മനുഷ്യരെ തള്ളിവിടുന്ന ഒരു പ്രകൃതവുമായിരുന്നു. അതേസമയം രണ്ടാമത്തെ ഗ്രൂപ്പുകാരെന്ന് പറഞ്ഞാൽ ദ സിനിക്കൽ പോയംസ് ഓഫ് ദിയർ യങ്ങർ കൗണ്ടർ പാർട്സ്, യുദ്ധത്തിൽ നിന്ന് പൊരുതിയ കവികളുടെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ അവർ യുദ്ധത്തിൻ്റെ വളരെ ടെറിബിൾ ആയിട്ടുള്ള വളരെ ഭീതിജനകമായ കാര്യങ്ങളാണ് അവർ കണ്ടിട്ടുള്ളത്. സോ അവരുടെ കവിതകൾ യുദ്ധം വേണ്ട എന്നുള്ള ഒരു മീനിങ്ങിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ നോക്കിയാൽ ആരൊക്കെയായിരുന്നു? റുഡ്യാർഡ് കിപ്ലിംഗ്, ജോൺ ഫ്രീമാൻ, തോമസ് ഹാർഡി, റോബർട്ട് ബ്രിഡ്ജസ്, റൂപ്പർട്ട് ബ്രൂക്ക്, ജോൺ മെയ്സ്ഫീൽഡ് ആൻഡ് ലോറൻസ് ബിനിയൻ ആർ ദ പോയറ്റ്സ് ഹു സിംഗ് ഓഫ് ദി ഗ്ലോറീസ് ഓഫ് വാർ, പാട്രിയോട്ടിസം, സാക്രിഫൈസ്, വിക്ട്രി. അതായത് വിജയത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും യുദ്ധത്തിനെ വാഴ്ത്തിക്കൊണ്ടുള്ള കവിതകളായിരുന്നു ഇവർ എഴുതിയിരുന്നത്. Kipling has the pride of place among these poets. സോറി, പോയിൻസ് അല്ല, പോയറ്റ്സ് ആണ്. ഈ കവികളിലെല്ലാം തന്നെ ഏറ്റവും പ്രമുഖനായി നിൽക്കുന്നത് റുഡ്യാർഡ് കിപ്ലിംഗ് ആണ്. He exhorted his countrymen to be patriotic and to hail the war enthusiastically. വളരെ ധീരമായി തന്നെ യുദ്ധത്തിനെ നേരിടണം, നമ്മളെല്ലാവരും ദേശസ്നേഹമുള്ളവരാണ്, അതുകൊണ്ട് നമ്മൾ യുദ്ധത്തിനിറങ്ങണമെന്ന് മനുഷ്യരെ കൂടുതൽ തള്ളിവിട്ടതാരാണ്? റുഡ്യാർഡ് കിപ്ലിംഗിൻ്റെ കവിതകളാണ്. ഫ്രീമാൻ സ്ട്രക്ക് ദ നോട്ട് ഓഫ് ഒപ്റ്റിമിസം ആൻഡ് ഹോപ്പ്. ഫ്രീമാൻ്റെ കവിതകൾ എല്ലാത്തിലും ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. ബിനിയൻ, ഹാർഡി, മെയ്സ്ഫീൽഡ് ആൻഡ് ബ്രിഡ്ജസ് എക്സാമിൻഡ് ദ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഓഫ് വാർ. അതായത് യുദ്ധത്തിൻ്റെ ഭാവിയാണ് ഇവരുടെ കവിതകളിലൊക്കെ ഉണ്ടായിരുന്നത്. റൂപ്പർട്ട് ബ്രൂ ഗേവ് എ റൊമാൻറ്റിക് ആൻഡ് ഐഡിയലിസ്റ്റിക് വിഷൻ ഓഫ് വാർ. ഇവരിലെല്ലാം തന്നെ ഒരു യഥാർത്ഥമായ ഒരു യുദ്ധത്തിനെ പറ്റിയുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ പറ്റിയത് റൂപ്പർട്ട് ബ്രോക്കിനാണ്. ഇനി അടുത്ത സെക്കൻഡ് ഗ്രൂപ്പുകാർ, അതായത് യുദ്ധത്തിൽ പങ്കെടുത്ത, യുദ്ധത്തിൽ മുൻനിരയിൽ നിന്ന കവികളുടെ വർക്കുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ കവികൾ ആരൊക്കെയാണ്? സീഗ്ഫ്രിഡ് സാസൻ, റോബർട്ട് ഗ്രേവ്സ്, വിൽഫ്രിഡ് അവൻ, ഐസക് റോസൻബർഗ് ആൻഡ് എഡ്മണ്ട് ബ്ലണ്ടൻ ആർ ദ പോയറ്റ്സ് ഹു റോട്ട് ഫ്രം വിത്തിൻ. ഇൻ ദർ പോംസ് വൺ ഹിയേഴ്സ് അണ്ടർ ടൗൺസ് ഓഫ് റാവേജസ് ആൻഡ് ഹൊറേഴ്സ് ഓഫ് വാർ. അതായത് യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളും യുദ്ധത്തിന് ഉണ്ടായ ഭീതിജനകമായ കാര്യങ്ങളുമാണ് അവരുടെ കവിതകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സീഗ്ഫ്രിഡ് സാസൻ ഈസ് ദ ഫസ്റ്റ് സോൾജിയർ പോയറ്റ് ടു റിവീൽ ദ ടെറിബിൾ റിയാലിറ്റീസ് ഓഫ് വാർ. സാസൻ അഡ്വൈസ്ഡ് പീപ്പിൾ ടു സ്റ്റോപ്പ് വാർ. സീഗ്ഫ്രിഡ് സാസൻ എന്ന് പറയുന്ന ആ ഒരു കവിയാണ് ആദ്യമായി, അദ്ദേഹം യുദ്ധത്തിനും പങ്കെടുത്തിട്ടുണ്ട്. സോ ഈസ് എ സോൾജിയർ പോയറ്റ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് യുദ്ധത്തിൻ്റെ ഈ ടെറിബിൾ റിയാലിറ്റീസ്, അതായത് കാൽപ്പനികമായി നമ്മൾ കവിതയിൽ പറയുന്ന ദേശസ്നേഹമോ ത്യാഗമോ ഒന്നുമല്ല, യുദ്ധത്തിന് സംഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയും യുദ്ധത്തിൻ്റെ ആ ഒരു യഥാർത്ഥ കാഴ്ചപ്പാട് കൊണ്ടുവരുന്നത് ആരാണ്? സീഗ്ഫ്രിഡ് സാസൻ ആണ്. അദ്ദേഹം ആളുകളോട് യുദ്ധം നിർത്താനാണ് ആവശ്യപ്പെടുന്നതും ഉപദേശിക്കുന്നതും. റോബർട്ട് ഗ്രേവ്സ് വാസ് ഹൊറിഫൈഡ് ബൈ ദ ഡിവാസ്റ്റേഷൻ ഓഫ് ദി വാർ. ഈ ഡിവാസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നാശം, അത് ആരാണ് പറയുന്നത്? റോബർട്ട് ഗ്രേവ്സ് ആണ് പറയുന്നത്. വിൽഫ്രിഡ് അവൻ ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ദി വാർ പോയിറ്റ്സ്. വാർ പോയിറ്റ്സിൽ ഏറ്റവും ഗ്രേറ്റ് എന്ന് പറയുന്നത് വിൽഫ്രിഡ് അവൻ ആണ്. വിത്ത് എ ഫ്രാങ്ക് റിയലിസം ഓവൻ ഡെപ്പിക്റ്റഡ് ദി ഗ്രിം റിയാലിറ്റി ഓഫ് വാർ. അതായത് ഫ്രാങ്ക് റിയലിസം, അതായത് എല്ലാം പച്ചയായി തുറന്നു പറഞ്ഞുകൊണ്ട് യുദ്ധത്തിൻ്റെ യഥാർത്ഥ ചിത്രം നൽകുന്നതാരാണ്? വിൽഫ്രിഡ് ഓവൻ ആണ്. നമ്മളിവിടെ മൂന്ന് പേരെ യുദ്ധത്തിൻ്റെ റിയലിസ്റ്റിക് ചിത്രം എന്നൊക്കെ പറഞ്ഞു. വിൽഫ്രിഡ് ഓവനെയാണ് വാർ പോയിറ്റ്സിൽ ഗ്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് യുദ്ധത്തിനെ പറ്റി കാണാൻ കഴിയുന്നത് ഹോപ്പ്ലെസ്നെസ്, പ്രതീക്ഷയില്ലായ്മ, ഫ്യൂട്ടിലിറ്റി, ഹൊറർ, പിറ്റി ഓഫ് വാർ. അതായത് യുദ്ധത്തിൽ എല്ലാവർക്കും എല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഭീതി, അതിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഉണ്ടായിരുന്നു. ഹി റോട്ട്, ഐ എം നോട്ട് കൺസേൺഡ് വിത്ത് പോയിട്രി, മൈ സബ്ജെക്റ്റ് ഈസ് വാർ ആൻഡ് ദ പിറ്റി ഓഫ് വാർ. ദ പോയിട്രി ഈസ് ഇൻ ദ പിറ്റി. അതായത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ്, അദ്ദേഹത്തിൻ്റെ വിഷയം കവിതയല്ല, യുദ്ധമാണ്. കവിതയായാലും യുദ്ധമായാലും എല്ലാം ലാസ്റ്റ് എന്തിലാണ് അവസാനിക്കുന്നത്? സഹതാപത്തിലാണ് അവസാനിക്കുന്നത്. എഡ്മണ്ട് ബ്ലണ്ടൻ കുഡൻറ് പ്രസൻറ്റ് ദ അഗ്ലിനെസ് ഓഫ് വാർ വിത്ത് ദ സെയിം വിഗർ ആൻഡ് ഫോഴ്സ് ആസ് ഇസ് ഫെല്ലോ പോയറ്റ്സ്. അതേസമയം എഡ്മണ്ട് ബ്ലണ്ടന് അദ്ദേഹത്തിൻ്റെ ഫെല്ലോ പോയറ്റ്സ്, അതായത് ആ സമയത്തുള്ള ഈ വാർ പോയറ്റ്സിനെയൊക്കെ പോലെ നല്ല രീതിയിൽ യുദ്ധത്തിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല.
അതുമാത്രമല്ല, യുദ്ധത്തിൽ ഓവനും റോസൻബെർഗും സർവൈവ് ചെയ്യുന്നില്ല, അവർ യുദ്ധത്തിൽ മരിച്ചു പോകുന്നു. അതാണ് പറയുന്നത്, ഇഫ് ഓവൻ ആൻഡ് റോസൻബെർഗ് ഹാഡ് സർവൈവ്ഡ് ദ വാർ, മോഡേണിസം വുഡ് ഹാവ് ടേക്കൺ എ ഡിഫറെൻ്റ് ടേൺ. നെവർത്ത്ലെസ് വാർ പോയിട്രി ഹെൽപ്പ് ടു പ്രിപ്പയർ ദ വേ ഫോർ ചേഞ്ച്. അതായത്, ഓവനും റോസൻബെർഗും വാറിനെ സർവൈവ് ചെയ്തിരുന്നെങ്കിൽ മോഡേണിസത്തിന് ഒരു വേറെ തലം, വേറൊരു ടേൺ ലഭിക്കുമായിരുന്നു. പക്ഷേ അവർ ആ യുദ്ധം സർവൈവ് ചെയ്തില്ല. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ഈ വാർ പോയട്രി മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇനി, ദ ഫസ്റ്റ് വേൾഡ് വാർ ഹാഡ് ഷാറ്റേർഡ് മാൻസ് ഫെയ്ത്ത് ഇൻ ദ മോറൽ ബേസിസ്, കൊഹറൻസ് ആൻഡ് ഡ്യൂറബിലിറ്റി ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ. അതായത്, ഫസ്റ്റ് വേൾഡ് വാർ ആകെ തന്നെ മനുഷ്യൻ്റെ ധാർമ്മികമായിട്ടുള്ള അടിത്തറ ഇളക്കിക്കളഞ്ഞു. അതായത്, മനുഷ്യനെ തമ്മിൽ തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു, പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെടുന്നു. അക്സെപ്റ്റഡ് സ്പിരിച്വൽ വാല്യൂസ് ബ്രോക്ക് ഡൗൺ ആൻഡ് ദ ഫിനോമിനൻ ഇൻ എൻഡേഞ്ചേർഡ് പെർപ്ലെക്സിറ്റി ഇൻ ഓൾ വാക്സ് ഓഫ് ലൈഫ്. അതായത്, സ്പിരിച്വൽ വാല്യൂസ് ബ്രോക്ക് ഡൗൺ, അതായത് ദൈവികമായിട്ടുള്ള വിശ്വാസങ്ങളെല്ലാം തകർന്നടിയുന്നു. ദ വാർ ഓൾസോ റേസ്ഡ് ഡൗട്ട്സ് അബൌട്ട് ദ എഫിക്കസി ഓഫ് ട്രഡീഷണൽ ലിറ്റററി മോഡ്സ് ടു റെപ്രസെൻറ്റ് ദ ഹാർഷ് ആൻഡ് ഡിസോണൻ്റ് റിയാലിറ്റീസ് ഓഫ് ദി പാസ്റ്റ് വാർ പീരിയഡ്. അതായത്, യുദ്ധത്തിന് ശേഷമുള്ള കാര്യങ്ങളെപ്പറ്റി മനുഷ്യന് തമ്മിൽ തമ്മിൽ വിശ്വാസം ഇല്ലാതാവുന്നു. എബൌട്ട് ദ എഫിക്കസി ഓഫ് ട്രഡീഷണൽ ലിറ്റററി മോഡ്സ് ടു റെപ്രസെൻറ്റ് ദ ഹാർഷ് ആൻഡ് ഡിസോണൻ്റ് റിയാലിറ്റീസ് ഓഫ് പാസ്റ്റ് വാർ പീരിയഡ്. അതായത്, യുദ്ധത്തിന് ശേഷം എന്തൊക്കെ ലഭിക്കും എന്ന് പറഞ്ഞിരുന്നാലും അതിലെല്ലാമുള്ള ഒരു എഫിഷ്യൻസി, ആ ഒരു തയ്യാറെടുപ്പിലുള്ള വിശ്വാസം, അവർക്ക് എല്ലാവർക്കും തമ്മിൽ തമ്മിൽ ഡൗട്ട് വരാനായിട്ട് തുടങ്ങി. ദ ക്വസ്റ്റ് ഫോർ എ ന്യൂ വൈറ്റൽ ട്രഡീഷൻ റിസൾട്ടഡ് ഇൻ എക്സ്പെരിമെൻറ്റേഷൻ ഇൻ ദ മേജർ ലിറ്റററി ജോൺറീസ് ഓഫ് പോയട്രി, ഫിക്ഷൻ ആൻഡ് ഡ്രാമ. ദിസ് ഗേവ് റൈസ് ടു മോഡേണിസം. അതായത്, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരു എക്സ്പെരിമെൻറ്റേഷൻ, ഒരു പരീക്ഷണത്തിലാണ് ചെന്ന് കലാശിച്ചത്. അത് എല്ലാ മേഖലയിലും, അതുപോലെ ലിറ്ററേച്ചറിലും പുതിയ പുതിയ പരീക്ഷണങ്ങൾക്ക് റൈറ്റേഴ്സ് മുതിർന്നു തുടങ്ങി. ഇതാണ് പിന്നീട് മോഡേണിസത്തിലേക്ക് കൊണ്ട് നയിക്കുന്നത്. മോഡേണിസം എന്ന് പറയുന്നത് ആധുനികത, അത് തന്നെയാണ്. ഓക്കെ, ഇനി എന്താണ് മോഡേണിസം? ദ മോഡേണിസം, ദ ടേം മോഡേണിസം ഈസ് വൈഡ്ലി യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ന്യൂ ആൻഡ് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഇൻ സബ്ജക്ട്, ഫോം, കോൺസെപ്റ്റ് ആൻഡ് സ്റ്റൈൽ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് ദ അതർ ആർട്സ് ഇൻ ഏർലി ഡിക്കേഡ്സ് ഓഫ് 20th century. അതായത്, ഏർലി 20th century ആർട്ടിലാകട്ടെ ലിറ്ററേച്ചറിലാകട്ടെ, അതിൻ്റെ സബ്ജക്റ്റ്, അതിൻ്റെ ആശയത്തിലും അത് അവതരിപ്പിക്കുന്ന രീതിയിലും കോൺസെപ്റ്റിലും സ്റ്റൈലിലുമെല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ അവർ എക്സ്പെരിമെൻ്റ് ചെയ്തു തുടങ്ങി. അതായത്, പുതിയ ടെക്നിക്കുകൾ വന്നു തുടങ്ങിയതിനെയാണ് നമ്മൾ മോഡേണിസം എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് എ റാഡിക്കൽ ബ്രേക്ക് ഫ്രം സം ഓഫ് ദി ട്രഡീഷണൽ ബേസിസ് ഓഫ് വെസ്റ്റേൺ ആർട്ട് ആൻഡ് ഓൾസോ വെസ്റ്റേൺ കൾച്ചർ. അതായത്, ഒരു ട്രഡീഷനിൽ നിന്നുള്ള ഒരു ബ്രേക്ക്, അതുവരെ നമ്മൾ ഫോളോ ചെയ്ത് വന്ന എല്ലാ തരം സമ്പ്രദായത്തിൽ നിന്നും ഒരു ബ്രേക്ക്, അതിനെയാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്ന മോഡേണിസം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഈ മോഡേണിസത്തിനെ എക്സ്പ്രഷനിസം, ഇംപ്രഷനിസം, ഇമേജിസം, ക്യൂബിസം, ഫ്യൂച്ചറിസം, വോർട്ടിസിസം, ഇതെല്ലാം ഓരോ ആർട്ടിസ്റ്റിക് മൂവ്മെൻ്റ് ആണ്. എക്സ്പ്രഷനിസം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പെയിൻറ്റിങ്ങിൽ വന്ന ഒരു മാറ്റമാണ്. ഇതുപോലെ പല പല മാറ്റങ്ങളും മോഡേണിസത്തിനെ സ്വാധീനിച്ചു. ദ ക്വിന്റസെൻസ് ഓഫ് മോഡേണിസം ഈസ് എ റാഡിക്കൽ ആൻഡ് യൂട്ടോപ്യൻ സ്പിരിറ്റ് സ്റ്റിമുലേറ്റഡ് ബൈ ന്യൂ ഐഡിയാസ് ഇൻ ആന്ത്രോപോളജി, സൈക്കോളജി, ഫിലോസഫി, പൊളിറ്റിക്കൽ തിയറി ആൻഡ് സൈക്കോ അനാലിസിസ്. അതായത്, ഈ സൈക്കോ അനാലിസിസിലും സൈക്കോളജിയിലും ഫിലോസഫിയിലും ഒക്കെ വന്ന പുതിയ മാറ്റങ്ങൾ ഈ മോഡേണിസത്തിനെയും മോഡേണിസത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിലും പറയാം. ദ റൂട്ട്സ് ഓഫ് മോഡേണിസം ക്യാൻ ബി ട്രേസ്ഡ് ടു റാപ്പിഡ്ലി ചേഞ്ചിങ് ടെക്നോളജി, ടു ദ തിയറീസ് ഓഫ് ഇൻ്റലക്ച്വൽസ്. അതായത്, മോഡേണിസം, ആധുനികതയുടെ വേരുകൾ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ വീണ്ടും വീണ്ടും പുരോഗതി കൈക്കൊണ്ടിരിക്കുന്ന ടെക്നോളജി, അതായത് സാങ്കേതികതയിലോ നമുക്ക് അതുപോലെ തന്നെ ആ സമയത്ത് വളരെ വലിയ കണ്ടുപിടുത്തങ്ങളുണ്ടായി, ഭൗതികപരമായും വലിയ മാറ്റങ്ങളുണ്ടായി. ഡാർവിൻ, ഫ്രൂഡ്, മാർസ്, കാറൽ മാർസ് ഒക്കെ കൊണ്ടുവന്ന തിയറീസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇൻ്റലക്ച്വൽ ആയിട്ടും വലിയ മാറ്റങ്ങളുണ്ടായി. ഇതൊക്കെ മോഡേണിസത്തിൻ്റെ, ഇതിൽ നിന്നൊക്കെയാണ് മോഡേണിസത്തിൻ്റെ റൂട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. മാർസ് ഷോഡ് ദാറ്റ് സോഷ്യൽ ക്ലാസ് വാസ് ക്രിയേറ്റഡ് നോട്ട് ഇൻഹെറൻറ്റ്.
കാറൽ മാർക്സ് ആണ് ആദ്യമായിട്ട് പറയുന്നത് സോഷ്യൽ ക്ലാസ്, അതായത് പണത്തിൻ്റെ പേരിലും പരമ്പരയുടെയൊക്കെ പേരിലുള്ള ക്ലർജി, മിഡിൽ ക്ലാസ്, ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ എന്താണ് നമുക്ക് ആരെങ്കിലും നമ്മൾ ഫോളോ ചെയ്തു വന്നൊരു ട്രഡീഷൻ അല്ല, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് കാറൽ മാർക്സ് പറയുന്നു. Freud stated vehemently that an animalistic sex drive was the spur of human activities. Nietzsche reduced everything, even ethical principles, to mere constructions. ഇങ്ങനെ കാറൽ മാർക്സും ഫ്രീഡും ഇങ്ങനെയുള്ള തത്വചിന്തകന്മാർ മോഡേണിസവുമായിട്ട് ബന്ധപ്പെട്ട് നിറയെ നിറയെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ മോഡേണിസം എന്ന് പറയുന്നത് ഈസ് എ സിന്തസിസ് ഓഫ് സിംബോളിസം ഓഫ് WB Yeats ആൻഡ് ആർതർ സൈമൺസ് ആൻഡ് ദ ഇമേജിസ്റ്റ് വാല്യൂസ് ഓഫ് ഇക്കോണമി ആൻഡ് പ്രിസിഷൻ ഓഫ് എക്സ്പ്രഷൻ. പൊയട്രിയിലെ മോഡേണിസം എന്ന് പറയുന്നത് സിംബോളിസത്തിൻ്റെ, അതായത് പൊയട്രിയിലെ മോഡേണിസം എന്ന് പറയുന്നത് സിംബോളിസം പൊയട്രിയിൽ തുടങ്ങുന്ന ഒരു സംഭവമാണ് എന്നാണ് സാധാരണയായിട്ട് കണക്കാക്കുന്നത്. ഇനി ദ ഇമേജിസ്റ്റ് മൂവ്മെൻ്റ് എന്താണെന്ന് നോക്കാം. ദ ഇമേജിസ്റ്റ് മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1913 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് എസ്ര പൗണ്ട്. ഇമേജിസ്റ്റ് വേഴ്സ് ഇസ് നോട്ടഡ് ഫോർ ഇറ്റ്സ് ഡയറക്റ്റ് ട്രീറ്റ്മെൻറ്റ്, ഇറ്റ്സ് അറ്റ്മോസ്റ്റ് ഇക്കോണമി ഇൻ ദ യൂസ് ഓഫ് വേർഡ്സ് ആൻഡ് റിതം ഇൻക്ലൂഡിംഗ് വേഴ്സ് ലിബറേ ഓർ ഫ്രീ വേഴ്സ്. അതായത് ഇമേജിസ്റ്റ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് 1930 എസ്ര പൗണ്ടിൻ്റെ ലീഡർഷിപ്പിൽ പൊയട്രിയിൽ വന്ന ഒരു സംഭവമാണ്, ഒരു പരിഷ്കാരമാണ്. നമ്മൾ പ്രീ റെഫലേറ്റ് മൂവ്മെൻ്റ് ഒക്കെ പഠിച്ച പോലെ ഈ ഇമേജിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഈ കവിതയിൽ ഉപയോഗിക്കുന്ന വേർഡ്സും ഋതവുമെല്ലാം ഒരു ഫ്രീ വേഴ്സ് ആയിരിക്കും, വളരെ സിമ്പിളായിരിക്കും. മോഡേണിസ്റ്റ് പൊയട്രി ഹാസ് സെർട്ടൺ കോമൺ ക്യാരക്ടേഴ്സ്. മോഡേണിസ്റ്റ് പൊയട്രിക്ക് ചില കോമൺ ക്യാരക്ടേഴ്സ് ഉണ്ട്. ദ ബ്രേക്ക് വിത്ത് ട്രഡീഷൻ, അതായത് ട്രഡീഷനിൽ നിന്ന് ഒരു ബ്രേക്ക്, ഒരിടവേള. ദ ന്യൂനെസ് ഇൻ സബ്ജക്റ്റ് മാറ്റർ, അതായത് നമ്മൾ എടുക്കുന്ന വിഷയത്തിലുള്ള ഒരു പുതുമ. അതുപോലെ തന്നെ ഫോമൽ എക്സ്പെരിമെൻറ്റേഷൻ, അതായത് പുതിയ പുതിയ പരീക്ഷണങ്ങൾ നമ്മുടെ ലിറ്ററേച്ചറിൽ കൊണ്ടുവരുന്നത്. ഡിസ്കണ്ടിന്യൂസ് കമ്പോസിഷൻ, അതായത് ഈ മോഡേണിസ്റ്റ് പൊയട്രിയുടെ ചില പ്രത്യേകതകളാണ്. അതിൽ ഡിസ്കണ്ടിന്യൂസ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ പൊയട്രി എന്ന് പറയുന്നത് ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലേക്ക് പോകുമ്പോൾ ഗ്രാജുവലായിട്ട് മീനിങ് വരുന്ന ഒന്നല്ല. ഇറ്റ് അതുമാത്രമല്ല, ഇൻസ്റ്റെഡ് പൊയട്രി വാസ് സ്ട്രക്ചേർഡ് ആസ് ഡെസ്പറേറ്റ് യൂണിറ്റ്സ് ഓഫ് മീനിങ് പ്ലേസ്ഡ് വൺ ആഫ്റ്റർ അനദർ. അതായത് ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലേക്ക് പോകുമ്പോൾ മീനിങ് വരുന്നതല്ല, അതേസമയം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വായിക്കുന്ന സമയത്ത് ഒരു യൂണിറ്റ് ആയിട്ടാണ് മീനിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്നാണ് എന്ത് മോഡേണിസ്റ്റ് പൊയട്രി പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് TS Eliot's ദ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത്. ദ മോഡേൺ പോയറ്റ്സ് സോ കണ്ടിന്യൂറ്റി ആസ് എ റൊമാൻറ്റിക് ഇല്യൂഷൻ. സൈക്കോളജിക്കൽ തിയറി 2 സപ്പോർട്ടഡ് ദെയർ കൺവിക്ഷൻ ദാറ്റ് പൊയട്രി ഷുഡ് ബി ആൻ ഇൻ്ററപ്റ്റഡ് സീക്വൻസ് ഓഫ് ന്യൂ ഇമേജസ്. അതായത് പൊയട്രി എന്ന് പറയുന്നത് പുതിയ പുതിയ ഇമേജസിൻ്റെ ഒരു ഓർഡറിൽ അടുക്കി വച്ചിരിക്കുന്നതാവണം എന്ന ഒരു കോൺസെപ്റ്റും ഉണ്ട്. ഇനി അടുത്തതായിട്ട് ഫ്രീ വേഴ്സ്, അതുപോലെ തന്നെ റിന്യൂവൽ ഓഫ് ട്രഡീഷൻ, അതായത് ട്രഡീഷനിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ട്രഡീഷൻ അപ്പാടെ തന്നെ ഉപേക്ഷിച്ചിട്ടല്ല മോഡേണിസ്റ്റ് പൊയംസ് എഴുതുന്നത്. അപ്പോൾ ഇത്രയാണ് മോഡേൺ പൊയംസിൻ്റെ ചില ഫീച്ചേഴ്സ്. ദ മോഡേണിസ്റ്റ് വെയർ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ആന്ത്രോപോളജിക്കൽ വർക്ക്സ്. മോഡേണിസ്റ്റ് വർക്കുകളെല്ലാം ആന്ത്രോപോളജിക്കൽ വർക്കുമായിട്ട് നല്ല സ്വാധീനം ഉള്ളവയാണ്. ജെയിംസ് ജി ഫ്രേസേഴ്സ് ഗോൾഡൻ ബോ, ജെസ്സി വെസ്റ്റൺസ് ഫ്രം റിച്വൽ ടു റൊമാൻസ് ആൻഡ് ജോസഫ് ക്യാമ്പൽസ് ദ ഹീറോ വിത്ത് എ തൗസൻഡ് ഫേസസ്. ഇതെല്ലാം അതിന് എക്സാമ്പിളാണ്. മോഡേണിസ്റ്റ് പോയിറ്റ്സ് ഗേവ് എ ന്യൂ സിഗ്നിഫിക്കൻസ് ടു മിത്ത് ആൻഡ് ഇല്യൂഷൻ. അതായത് മിത്തിനും ഇല്യൂഷനും ഒരു പുതിയ പ്രാധാന്യം മോഡേണിസ്റ്റ് കവികൾ നൽകി. ദിസ് മെയ്ഡ് ദെയർ പോയംസ് ഇൻറ്റൻസ് ആൻഡ് കംപ്രസ്ഡ്. ഇത് അവരുടെ കവിതകളെ കുറച്ചുകൂടെ ഇൻറ്റൻസ് ആക്കി, മീൻസ് കുറച്ചുകൂടെ ഫീൽ തരുന്നവയാക്കി. ദേ ഫൗണ്ട് ദിസ് സ്റ്റൈൽ സ്യൂട്ടബിൾ ടു മിറർ ദ ഡിസോണൻസ് ഓഫ് മോഡേൺ ലൈഫ്.
അതായത് മോഡേൺ ലൈഫിൽ, അതായത് പുതു ആധുനിക ജീവിതത്തിൽ തമ്മിൽ തമ്മിൽ ഐക്യമില്ല, ഹാർമണി ഇല്ല, അതിനെയൊക്കെ പറ്റി എഴുതാൻ ഇത് ഒരു സ്യൂട്ടബിൾ സ്റ്റൈലാണെന്ന് അവർക്ക് തോന്നി. ലോസ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് ലാക്ക് ഓഫ് മോറൽ കോൺഫിഡൻസ് ദാറ്റ് ഹാവ് ബിക്കം ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് മോഡേൺ മാൻസ് എക്സിസ്റ്റൻസ്. അതായത് ലോസ് ഓഫ് ഐഡൻറ്റിറ്റി, ലാക്ക് ഓഫ് മോറൽ കോൺഫിഡൻസ്, അതായത് മോഡേൺ മാൻ്റെ ലൈഫിനെ പറ്റി പറയുന്ന ഒരു ഫാക്റ്റാണ്. സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി ഇല്ല, അത് മാത്രമല്ല മൊറാലിറ്റിയും ഇല്ല. പോയിട്രി ദസ് ബിക്കെയിം ഇൻ്റലക്ച്വൽ ആൻഡ് സെറിബ്രൽ. അങ്ങനെ മോഡേൺ പോയിട്രി എന്ന് പറയുന്നത് വളരെ ഇൻ്റലക്ച്വലും സെറിബ്രലും ആവുകയാണ്. മോഡേണിസം അറൈവ്ഡ് വിത്ത് എ ബാങ് ഇൻ 1922 വിത്ത് ദ പബ്ലിക്കേഷൻ ഓഫ് എലിയറ്റ്സ് ദ വേസ്റ്റ് ലാൻഡ് ആൻഡ് ജെയിംസ് ജോയ്സസ് യൂളിസസ്. എലിയറ്റിൻ്റെ വേസ്റ്റ് ലാൻഡും ജെയിംസ് ജോയ്സസിൻ്റെ യൂളിസസിൻ്റെയും പബ്ലിക്കേഷനോടുകൂടിയാണ് മോഡേണിസം ലിറ്ററേച്ചറിൽ വന്നുവെന്ന് പറയപ്പെടുന്നത്. Eliot has explicated the manifesto of the new poetic theory and practice in his essay Tradition and Individual Talent. അദ്ദേഹത്തിൻ്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻ്റ് എന്ന് പറയുന്നതിലും പുതിയ പോയറ്റിക് തിയറിയെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. Poetry is not a turning loose of emotion but an escape from emotion. It is not the expression of personality but an escape from personality. എലിയറ്റിൻ്റെ അഭിപ്രായത്തിൽ പോയട്രി, അതായത് കവിത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു ഇമോഷനിൽ നിന്നുള്ള എസ്കേപ്പാണ്, അതുപോലെ പേഴ്സണാലിറ്റിയിൽ നിന്നുള്ള എസ്കേപ്പാണ്. Actually, the modern knot first appeared in the poetry of G.M. Hopkins. His poetry is noted for its sprung rhythm, complex verbal pattern, and disregard for normal syntax. Eliot-ൻ്റെയും ജെയിംസ് ജോയ്സിൻ്റെയും റൈറ്റിംഗ്സിലാണ് മോഡേണിസം വന്നു എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ആക്ച്വലായിട്ട് ഒരു മോഡേൺ നോട്ട് ആദ്യമായിട്ട് അപ്പിയർ ചെയ്യുന്നത് G.M. Hopkins-ൻ്റെ പോയിട്രിയിലാണ്. അദ്ദേഹത്തിൻ്റെ പോയിട്രിയിൽ കോംപ്ലക്സ് ആയിട്ടുള്ള വെർബൽ പാറ്റേണും നോർമലിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മീനിങ്സ് ഒക്കെയാണ്. ദ ഫസ്റ്റ് കളക്റ്റഡ് എഡിഷൻ ഓഫ് ഹിസ് പോയംസ് വാസ് പബ്ലിഷ്ഡ് ഓൺലി ഇൻ 1918. സോ ഹിസ് ഇൻഫ്ലുവൻസ് വാസ് നോട്ട് ഫെൽറ്റ് ടിൽ ദെൻ. അതായത് ജെയിംസ് ജോയ്സസിൻ്റെയും എലിയറ്റ്സിൻ്റെയും ഇതിലാണ് മോഡേണിസം വന്നു എന്ന് പറയാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ ഫസ്റ്റ് കളക്ഷൻ വരുന്നത് 1918-ലാണ്. അതുവരെ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ലിറ്ററേച്ചറിൽ ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് നോക്കേണ്ടത് W.B. Yeats പറ്റിയാണ്. W.B. Yeats belonged to a cultured Irish family in Dublin. അദ്ദേഹം ഒരു ഐറിഷ് ഫാമിലിയിലാണ്. അതുമാത്രമല്ല ലണ്ടനിലെ എഡ്യൂക്കേഷന് ശേഷം അയർലൻഡിൽ റിട്ടേൺ വന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലിറ്റററി കരിയർ, സാഹിത്യ ജീവിതം തുടങ്ങുന്നത്. ഹി വാസ് ഫാസിനേറ്റഡ് ബൈ കെൽറ്റിക് മിത്തോളജി ആൻഡ് സെവറൽ മിസ്റ്റിക് ട്രഡീഷൻസ്. Like many of his contemporaries, Yeats too was conscious of the spiritual emptiness of the age. അതായത് അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ള പോയറ്റിനെ പോലെ തന്നെ അദ്ദേഹവും കെൽറ്റിക് മിത്തോളജിയിൽ ഭയങ്കര ഫാസിനേറ്റഡ് ആയിരുന്നു. അതുമാത്രമല്ല ആ സമയത്തെ സ്പിരിച്വൽ എംറ്റിനെസ്, അതായത് ദൈവിക, സ്പിരിച്വൽ മീൻസ് ദൈവികമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ആ ഒരു കുറവൊക്കെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ബിലീവ് ദാറ്റ് ആർ റിട്ടേൺ ടു ദ പ്രസ്റ്റൻ സിംപ്ലിസിറ്റി ഓഫ് ദി പാസ്റ്റ് ഈസ് ദ ബെസ്റ്റ് പെനേഷ്യ ഫോർ ദ കണ്ടംപററി സ്പിരിച്വൽ ബാരൻനെസ്. അതായത് ബാരൻനെസ് എന്ന് പറഞ്ഞാൽ വരൾച്ച, അതായത് ഇപ്പോഴുള്ള ദൈവികത്വത്തിൻ്റെ കുറവ് എന്ന് പറയുന്നത് നികത്താനായിട്ട് നമുക്കാകെയുള്ള ഒരു മാർഗം പ്രൈസ്റ്റിൻ സിംപ്ലിസിറ്റിയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ്. ഹി സോട്ട് എ മിസ്റ്റിക് എസ്കേപ്പ് ഫ്രം ദ പ്രെവലൻ്റ് മെറ്റീരിയലിസം ഇൻ ടു ദ ലാൻഡ് ഓഫ് ഫെയറി. അദ്ദേഹം ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു ഫെയറി ലാൻഡിലേക്കുള്ള മടക്കമാണ് ആഗ്രഹിച്ചത്. ദ ഏർലി ഫേസ് ഓഫ് ഹിസ് പോയറ്റിക് കരിയർ വാസ് എ പീരീഡ് ഓഫ് പ്രീ റെഫലേറ്റ് എസ്കേപ്പിസം. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച പ്രീ റെഫലേറ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു എസ്കേപ്പ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഏർലി ഫേസ് ഓഫ് പോയറ്റിക് കരിയറിനെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പോയറ്റിക് കരിയറിൻ്റെ ആദ്യ സമയത്ത് അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. Yeats turned to drama and philosophical and literary essays during the year 1900 to 1910. അദ്ദേഹം എസേയിലേക്കും ഡ്രാമയിലേക്കും തിരിഞ്ഞു. അങ്ങനെ ഈറ്റ്സ്, ലേഡി ഗ്രിഗറി, എഡ്വേർഡ് മാർട്ടിൻ ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ടാണ് 1889 ഐറിഷ് ലിറ്റററി തിയേറ്റർ ഫോം ചെയ്യുന്നത്.
അത് പിന്നീട് ഐറിഷ് നാഷണൽ തിയേറ്റർ ആയിട്ട് മാറി. ഈറ്റ്സ് ആയിരുന്നു അതിൻ്റെ ഡയറക്ടർ. അതിനുശേഷം ന്യൂ എബി തിയേറ്ററിലേക്ക് പോയി. Some of the finest to plays of 20th century, അതായത് 20th നൂറ്റാണ്ടിലെ കുറച്ച് ഏകദേശം നല്ല ഡ്രാമാസ് എല്ലാം തന്നെ ഈ എബി തിയേറ്ററിൽ കളിക്കാൻ വേണ്ടിയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ദ തിയേറ്റർ ഹാസ് എക്സർസൈസ്ഡ് ദ ട്രെമെൻഡസ് ഇൻഫ്ലുവൻസ് ഓൺ ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ഡ്രാമ. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് അമേരിക്കൻ ഡ്രാമയിൽ വലിയൊരു സ്വാധീനം ഈ തിയേറ്ററിനുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ കളക്ഷൻ ഓഫ് പോയംസ് ആണ് ഗ്രീൻ ഹെൽമെറ്റ് റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ പറയുന്നത്. ഈ കളക്ഷൻ ഓഫ് പോയംസിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ എസ്കേപ്പിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടെ വലുതാക്കുന്നത്. ഇനഫ് ടു ഔട്ട്ഗ്രൂ ഹിസ് എസ്കേപ്പിസം ആൻഡ് മെച്ചുവേർഡ് ഇനഫ് ടു ഗ്രാസ്പ് കണ്ടംപററി റിയാലിറ്റി. അതായത് എന്തിൽ നിന്നും ഒളിച്ചോടുക എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അദ്ദേഹം എത്തുന്നു. ഹി വാസ് ആക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ ഐറിഷ് സ്ട്രഗിൾസ് വിത്ത് ഇംഗ്ലണ്ട്. This involvement brought out fine poems like Easter 1916. 1916 Easter എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹം ഇംഗ്ലണ്ടുമായിട്ടുള്ള ഐറിഷ് സ്ട്രഗിൾസിൽ എൻഗേജ് ചെയ്തതാണ്. ദ ലേറ്റർ ഫേസ്, അദ്ദേഹത്തിൻ്റെ ലേറ്റർ ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിലോസഫിക്കൽ സിസ്റ്റം ഉണ്ടാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റാണ് കാണിക്കുന്നത്. ദ ടവർ, ദ വൈൻഡിങ് സ്റ്റെയർ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പോയറ്റിക് അച്ചീവ്മെൻറ്റിൻ്റെ യഥാർത്ഥ ഉദാഹരണങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ലേറ്റർ പോയംസ് ആയ സെയിലിംഗ് ടു ബൈസാൻഡിയം ആൻഡ് ലീഡ ആൻഡ് ദ സ്വാൻ, ഇതെല്ലാം ഫ്രീ മീറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. ആൻഡ് ദ പ്രൊഫ്യൂഷൻ ഓഫ് സിമ്പിൾസ് ആൻഡ് അല്യൂഷൻസ്. ദിസ് ടുഗദർ വിത്ത് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ലൈഫ് മേക്ക് ഹിം ടിപ്പിക്കലി മോഡേൺ. ഇതാണ് അദ്ദേഹത്തിനെ ഒരു മോഡേൺ പോയറ്റാക്കി മാറ്റുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ടി എസ് എലിയറ്റിനെ പറ്റിയാണ്. ഹി ഈസ് വൺ ഓഫ് ദ മേജർ പോയറ്റ്സ് ഓഫ് 20th century. 20th century ഒരു മേജർ പോയറ്റാണ് ടി എസ് എലിയറ്റ് എന്ന് പറയുന്നത്. ഹി റെവല്യൂഷണലൈസ്ഡ് ദ പോയറ്റിക് ടെക്നിക് ബൈ ഹിസ് റേഡിക്കൽ ഇന്നൊവേഷൻസ്. എലിയറ്റ്സ് ഫേസ്റ്റ് വോളിയം ഓഫ് പോയംസ് പ്രൂഫ് റോക്ക് ആൻഡ് അതർ ഒബ്സർവേഷൻസ് പോർട്രേസ് ദ ടെഡിയം ആൻഡ് എംപ്റ്റിനെസ് ഓഫ് ഹിസ് ഡേ. അതായത് അദ്ദേഹത്തിൻ്റെ സമയത്തെ ആ ഒരു എംപ്റ്റിനെസ് മീൻസ് ഒന്നും എന്ത് കാര്യമായിരുന്നാലും, അതായത് ഇപ്പോൾ ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടായിരുന്നാലും റിലീജിയസ് ആയിട്ടായിരുന്നാലും മനുഷ്യർക്കിടയിൽ ഒന്നുമില്ലാത്ത ആ ഒരു അവസ്ഥ, അതിനെയാണ് എംപ്റ്റിനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിസ് പസിൽ പോയം ദ വേസ്റ്റ് ലാൻഡ്. ഇനി ദ വേസ്റ്റ് ലാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ നേരത്തെ നോക്കി. മേഡ് എ ട്രമെൻഡസ് ഇമ്പാക്ട് ഓൺ പോസ്റ്റ് വാർ ജനറേഷൻ. യുദ്ധത്തിന് ശേഷമുള്ള ആ ഒരു സമയത്തിൽ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കവിതയാണ് ദ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത്. ഇത് മോഡേൺ പോയട്രിക്ക് ഒരു ഫൈനസ്റ്റ് എക്സാമ്പിൾ കൂടിയാണ്. അതിനുശേഷം എലിയറ്റ് ഡിസ്കാർഡഡ് ദ കൺവെൻഷണൽ പോയറ്റിക് ട്രഡീഷൻ ആൻഡ് ഗാർണേർഡ് മിത്ത് ആൻഡ് സിമ്പിൾ ടു എക്സ്പ്രസ് ദ ഹോപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് റീബർത്ത് ത്രൂ സെൽഫ് ഡിനയൽ ആൻഡ് ത്രൂ സെൽഫ് അബ്നിഗേഷൻ. അതായത് കൺവെൻഷണൽ പോയറ്റിക് ട്രഡീഷൻ, അതുവരെ ഉണ്ടായിരുന്ന ട്രഡീഷനെയൊക്കെ നിരാകരിച്ചുകൊണ്ട് അദ്ദേഹം മിത്തും സിമ്പലൊക്കെ ഉപയോഗിച്ച് ഒരു മനുഷ്യൻ്റെ പ്രതീക്ഷയെയും കളക്റ്റീവ് റീബർത്ത്, അതായത് ഒരു മനുഷ്യൻ്റെ പ്രതീക്ഷയെ വീണ്ടും കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. എലിയറ്റ് ഹാസ് ബോറോഡ് പ്രൊഫ്യൂസ്ലി ഫ്രം ആന്ത്രോപോളജിക്കൽ വർക്ക്സ് ലൈക്ക് ജെയിംസ് ജി ഫ്രേസേഴ്സ് ദ ഗോൾഡൻ ബോ, ജെസിർ വെസ്റ്റേൺസ് ഫ്രം റിച്വൽ ടു റൊമാൻസ് ആൻഡ് ഓൾസോ ഫ്രം ആൻഷ്യൻ്റ് സിമ്പിൾസ്. ടി എസ് എലിയറ്റ് പലരിൽ നിന്നും പലതും കടമെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകളിലേക്ക്. എലിയറ്റ് അതിനൊരു ഉദാഹരണമാണ് ആർതേറിയൻ ലെജൻസ്. ഒരു ബ്രിട്ടീഷ് ലിറ്ററേച്ചറായ ആർതേറിയൻ ലെജൻസിൽ നിന്നും അദ്ദേഹം ഫിഷർ കിങ്ങിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് അദ്ദേഹം ബോറോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടുണ്ട് ടു ഡെലിനിയേറ്റ് മോഡേൺ ലണ്ടൻ ആസ് അറിഡ് വേസ്റ്റ് ലാൻഡ്. മോഡേൺ ലണ്ടനെ ഒരു വേസ്റ്റ് ലാൻഡ് ആണെന്ന് കാണിക്കാൻ അദ്ദേഹം ആ കോൺസെപ്റ്റ് എടുത്തിട്ടുണ്ട്. ദ സിമ്പിൾസ് ഓഫ് ഡ്രോട്ട് ആൻഡ് ഫ്ലഡ് ടിപ്പിഫൈ ദ സെൻട്രൽ ഐഡിയ ഓഫ് ഡെത്ത് ആൻഡ് റീബേർത്ത് ഇൻ പോയം. അദ്ദേഹത്തിൻ്റെ കവിതയിലെ ഡ്രോട്ടും ഫ്ലഡും അദ്ദേഹത്തിൻ്റെ കവിതയുടെ മെയിൻസ് ഐഡിയയായ ഡെത്തും റീബർത്തിനെയും കാണിക്കുന്നു. എലിയറ്റ് ഹാസ് ലിങ്ക്ഡ് ദ തീംസ് ഓഫ് ബാരൻനെസ് ഡി കെ ആൻഡ് ഡെത്ത് വിത്ത് ഗ്രെയിൽ മിത്ത് ഇൻ ദ ക്വസ്റ്റ് ഫോർ ലൈഫ് ആൻഡ് റിസറക്ഷൻ. ഇനി അദ്ദേഹത്തിൻ്റെ കവിതയിൽ ദ പോയം ഈസ് എ സീരീസ് ഓഫ് ഇംപ്രഷൻസ് ഡെപ്പിക്റ്റഡ് ത്രൂ ഫൈവ് മൂവ്മെൻറ്റ്സ്. അതായത്
അതായത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ലിറ്ററേച്ചറിൽ എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പോയിംസിലെല്ലാം തന്നെ വന്നിട്ടുള്ളത് ബർത്ത്, റീ ബർത്ത്, ഡെത്ത് അങ്ങനത്തെയുള്ള കോൺസെപ്റ്റുകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കവിതകളിലും അദ്ദേഹത്തിൻ്റെ ഈ കോൺസെപ്റ്റുകൾ അദ്ദേഹം 5 മൂവ്മെൻറ്റ്സിൽ കൂടെയാണ് കാണിച്ചിട്ടുള്ളത്. ബ്യൂറിയൽ ഓഫ് ദി ഡെഡ്, ഗെയിം ഓഫ് ചെസ്, ദ ഫയർ സെർമൻ, ഡെത്ത് ബൈ വാട്ടർ ആൻഡ് വാട്ട് ദ തണ്ടർ സെഡ്. ഈ ഒരു കോൺസെപ്റ്റുകളൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ബർത്ത്, ഡി കെ, ഡെത്ത്, റിസറക്ഷൻ ഇതൊക്കെ കാണിച്ചിട്ടുള്ളത്. ലൈഫിനോടുള്ള ആവേശം ഇതൊക്കെ ഈ മൂവ്മെന്റ്സ് വഴിയാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. As Eliot himself has remarked, the poem is a heap of broken images, fragments I have shot against my runes. His other poems include, അതായത് ടി എസ് എലിയറ്റ് തന്നെ പറയുന്നു അദ്ദേഹത്തിൻ്റെ കവിതകൾ ഒരു ബ്രോക്കൺ ഇമേജസ്, അതായത് പൊട്ടിപ്പോയ ഇമേജസ്, മീൻസ് ആശയങ്ങളാവാം, അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളാകാം, അദ്ദേഹത്തിൻ്റെ പ്രതിബിംബങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു കൂമ്പാരമാണെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റ് കവിതകളാണ് അടുത്ത് പറയുന്നത്. ഇനി എലിയറ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് റെസ്പെക്റ്റഡ് ക്രിട്ടിക്സ് ഓഫ് 20th century. 20th century തന്നെ ഏറ്റവും മഹത്തായ ക്രിട്ടിക്, അതായത് ക്രിട്ടിക് മീൻസ് നല്ല രീതിയിൽ അനലൈസ് ചെയ്യുന്ന ഒരു ക്രിട്ടിക്കായിരുന്നു എന്നാണ് എലിയറ്റിനെ സാധാരണ രീതിയിൽ വിശേഷിപ്പിക്കാറുള്ളത്. ഇനി 30s പൊയറ്റിക് സെൻസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. 30s കവിതയുടെ ആ ഒരു ട്രെൻഡ്. ദ പൊയറ്റിക് സീൻ ഓഫ് 30s വെയർ എൻറിച്ച്ഡ് ബൈ പിങ്ക് പോയറ്റ്സ്. ഇനി പിങ്ക് പോയറ്റ്സ് എന്താണ് നമ്മൾ നോക്കും. പിങ്ക് പോയറ്റ്സ് ആണ് 30s ഉണ്ടായിരുന്നത്. W.H. Auden ആൻഡ് ഹിസ് ഓക്സ്ഫോർഡ് കണ്ടംപ്രറീസ് ഡേ ലൂയിസ്, ലൂയിസ് മാഗ്നസ് ആൻഡ് സ്റ്റീഫൻ സ്പെൻഡർ ഇവരൊക്കെയാണ് പിങ്ക് പോയറ്റ്സ് എന്ന് പറയുന്നത്. The Auden band of poets sought a solution to contemporary problems in psychology and politics. അതായത് കണ്ടംപററി പ്രോബ്ലംസ്, അതായത് 30s സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങളെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഇവർ വരുന്നത്. കാറൽ മാർക്സ് ആൻഡ് സിഗ്മണ്ട് ഫ്രോയ്ഡ് ഇൻസ്പയർഡ് മച്ച് ഓഫ് ദി അണ്ടർലൈങ് തോട്ട് ഓഫ് ദി പോയട്രി ഓഫ് ദിസ് ഡീക്കേഡ്. അതായത് 30s ഏകദേശം കവിതകളെ സ്വാധീനിച്ചത് കാറൽ മാർക്സിൻ്റെയും സിഗ്മണ്ട് ഫ്രോയ്ഡിൻ്റെയൊക്കെ ഇൻ്റലക്ച്വൽ കോൺസെപ്റ്റുകളാണ്. ഓഡൻ ആൻഡ് ഹിസ് ഗ്രൂപ്പ് ബേസ്ഡ് ദെയർ തോട്ട് ഓൺ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്കൽ ഐഡിയൽസ് ആൻഡ് ടുക്ക് അപ്പ് ദ കോസ് ഓഫ് ദി മാസസ്. ഹെൻസ് ദേ വെയർ റെഫേർഡ് ടു ആസ് പിങ്ക് പോയറ്റ്സ്. അവരെ പിങ്ക് പോയറ്റ്സ് എന്ന് പറയാൻ കാരണം അവർ തന്നെ വിചാരിച്ചിരുന്നു അവർക്ക് ആ സമയത്തുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നും അവർ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്കൽ ഐഡിയാസ്, അതായത് ലെഫ്റ്റ് വിങ് പൊളിറ്റിക്കൽ ഐഡിയാസിനെയായിരുന്നു അവർ സപ്പോർട്ട് ചെയ്തിരുന്നത്. ദ അനഗ്രാം മാസ്കേ പാണ്ഡേ ഫ്രം ദ നെയിംസ് ഇസ് അനദർ എപ്പിത്തറ്റ് ഫോർ ദിസ് ഗ്രൂപ്പ്. അങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അനഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിലുള്ളവരുടെ പേരുകളെല്ലാം ചേർത്തുകൊണ്ട് ഇവരുണ്ടാക്കിയ ഒരു പേരാണ്. അവരിങ്ങനെയാണ് പറയുന്നത്. The pink poets were interested in modern life and harnessed all phases of modern life and knowledge into their works. അതായത് പിങ്ക് പോയറ്റ്സിന് മോഡേൺ ലൈഫിലായിരുന്നു ഇൻട്രസ്റ്റ്. അതുമാത്രമല്ല അവരവരുടെ വർക്കുകളിൽ അത് കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ട്. അവർ സ്ലാങ് ജേസി മീറ്റേഴ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുമാത്രമല്ല സാധാരണ മനുഷ്യർ അവരുടെ സംസാരത്തിൽ ഉപയോഗിച്ചിരുന്ന ഇഡിയംസും വൊക്കാബുലറിയൊക്കെയാണ് അവരവരുടെ വർക്കിലും കൊണ്ടുവന്നിരുന്നത്. ദീസ് പോയറ്റ്സ് ബിലീവ്ഡ് ഇൻ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഫെൽറ്റ് ദാറ്റ് ഇൻ്റലക്ച്വൽ ഓഡ് എ റെസ്പോൺസിബിലിറ്റി ടു സൊസൈറ്റി. ഈ പിങ്ക് പോയറ്റ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവർ വിചാരിച്ചിരുന്നു സാധാരണ രീതിയിൽ പോയറ്റ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കവികൾ അല്ലെങ്കിൽ ഈ മെൻ ഓഫ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ പോയറ്റ്സ് കവികൾക്ക് അവരുടെ സൊസൈറ്റിയോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു എന്താണ് ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. ദ ഓഡൻ ബെൻ റിജക്റ്റഡ് എലിയറ്റ്സ് നോഷൻ ദാറ്റ് ഗ്രേറ്റ് പോയിട്രി ഷുഡ് ബി ഡിഫിക്കൽട്ട്. ഇൻസ്റ്റെഡ് ദേ ഹെൽഡ് ദാറ്റ് പോയിട്രി ഷുഡ് ബി കോംപ്രിഹെൻസിബിൾ ഇഫ് ഇറ്റ് ഇസ് ടു ബി ഇഫക്റ്റീവ്. ടി എസ് എലിയറ്റ് പറയുന്ന ഗ്രേറ്റ് പോയിട്രി, നല്ല കവിത ഡിഫിക്കൽട്ട് ആയിരിക്കണം, ബുദ്ധിമുട്ടുള്ളതായിരിക്കണം എന്നുള്ള കോൺസെപ്റ്റിനെ ഇവർ എതിർക്കുന്നു. ഇവർ പറയുന്നു കവിത എഫക്റ്റീവ് ആയിരിക്കണമെങ്കിൽ അത് കോംപ്രഹെൻസിബിൾ ആയിരിക്കണം, അതായത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. ദോ ദേ ഹാഡ് എ പെൻഷൻ്റ് ഫോർ ഓൾഡർ പോയറ്റിക് ടെക്നിക്, ദ പിങ്ക് പോയറ്റ്സ് ഓൾസോ ഇൻഹെറിറ്റഡ് ദ മോഡേൺ ട്രഡീഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി അർബൻ ലാൻഡ്സ്കേപ്പ്.
പിങ്ക് പോയറ്റ്സും അർബൻ ലാൻഡ്സ്കേപ്പ് അതായത് നഗര ജീവിതത്തിനെ പറ്റി മോഡേൺ ലൈഫിനെ പറ്റി അവരുടെ വർക്കുകളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് WH Auden പറ്റിയാണ്. ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ജെറാർഡ് മെയിൻലി ഹോപ്കിൻസ് ആൻഡ് TS Eliot. ഇവരിൽ നിന്നും സ്വാധീനം കൊണ്ടാണ് WH Auden ലിറ്ററേച്ചറിലേക്ക് വരുന്നത്. ഹി വാസ് ഡിസൊല്യൂഷൻഡ് ബൈ ദ ഡിറ്റീരിയേറ്റിംഗ് സിവിലൈസേഷൻ ബട്ട് ഹി ഹാഡ് ദ കൺവിക്ഷൻ ദാറ്റ് ലെഫ്റ്റ് വിങ് പൊളിറ്റിക്കൽ ഐഡിയോളജി വുഡ് സോൾവ് ഓൾ പ്രോബ്ലംസ്. അതായത് സംസ്കാരത്തിൻ്റെ ഒരു ഡീജനറേഷൻ നാശം അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു എന്നെങ്കിലും അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ് എല്ലാം സോൾവ് ചെയ്യും എന്നാണ്. A few months before the Second World War, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം US സെറ്റിൽ ഡൗൺ ചെയ്യുന്നു. ഈ സമയം അദ്ദേഹത്തിൻ്റെ പൊയിറ്റി കരിയറിലെ മറ്റ് ഒരു ടേൺ ആണ്, അതായത് മറ്റൊരു ഇവൻ്റ് ആണ് കാണിക്കുന്നത്. 30കളിലാണ് ഓഡൻ അദ്ദേഹത്തിന് മാർസിസ്റ്റ് ഐഡിയോളജിയിൽ ഒരു ബിലീഫ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതും ആ സമയത്ത് അദ്ദേഹം എഴുതിയ കവിതകളിൽ എപ്പിഗ്രമാറ്റിക് കോൺവെർസേഷണൽ സ്റ്റൈലാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അതിലൂടെ നമുക്കത് പ്രൂവ് ചെയ്യപ്പെടുകയും ചെയ്തു. ബട്ട് എ ന്യൂ ഇൻട്രസ്റ്റ് ഇൻ റിലീജിയൻ ബിക്കംസ് അപ്പാരൻ്റ് ഇൻ ഓഡൻസ് പൊയിട്രി ഫ്രം ദ 40s. പക്ഷേ 40കളിലാണ് ഓഡൻ്റെ കവിതകളിൽ റിലീജിയസ് കോൺസെപ്റ്റ് വരുന്നത്. He succeeded in preventing poetry from becoming highbrow and found subjects among the humdrum realities of diseased social system. അതായത് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നിറയെ പ്രശ്നങ്ങളുള്ള സോഷ്യൽ സിസ്റ്റം, സാമൂഹിക അന്തരീക്ഷത്തിലെ കാര്യങ്ങൾ, സാമൂഹിക തലത്തിലെ കാര്യങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫ്രോഡിയൻ ഓവർടോൺസ് ആർ എവിഡൻ്റ് ഇൻ ഓഡൻസ് വിഷൻ ഓഫ് സിവിലൈസേഷൻ ആസ് റിപ്രസ്ഡ് ആൻഡ് ഡിസ്കണ്ടന്റ്. അതായത് ഈ ഓഡൻ്റെ അഭിപ്രായത്തിൽ ഫ്രോഡിയൻ ഓവർടോൺസ് എന്ന് പറയുന്നത് ഡിസ്കണ്ടന്റ് അതായത് അപര്യാപ്തമായതാണ് എന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ചില വർക്കുകളിൽ ബെസ്റ്റ് എന്ന് എടുത്തു പറയാവുന്നവയാണ് ഇനി പറയുന്നത്. അതിനുശേഷം ദ മോഡേൺ ടെൻഷൻ വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദ കോംപ്ലഹൻസി ഓഫ് ദി വിക്ടോറിയൻസ് ആൻഡ് ദ ജോർജിയൻസ്. അതായത് വിക്ടോറിയൻസ് സ്വന്തമായി കൊണ്ടു നടന്ന സ്വയം പര്യാപ്തത എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു മോഡേണിസം എന്ന് പറയുന്നത്. കുറച്ചുകൂടെ യഥാർത്ഥമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ വിക്ടോറിയൻ കവിതകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പുതിയ ചില പരീക്ഷണങ്ങൾ പൊയട്രിയിലും അത്യാവശ്യമായിട്ട് വന്നു. But it had its obvious dangers, lack of proportion and a glorification of eccentricity for its own sake. അതായത് പക്ഷേ അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നാലും അതിന് അതിൻ്റെതായ ചില അപകടങ്ങൾ ഉണ്ടായിരുന്നു. ലാക്ക് ഓഫ് പ്രൊപ്പോർഷൻ, അതുപോലെ തന്നെ ഗ്ലോറിഫിക്കേഷൻ ഓഫ് എക്സെൻട്രിസിറ്റി. ഈ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡീവിയേഷൻ, അതായത് പുതിയ ടെക്നിക്കുകൾ കൊണ്ടുവരുമ്പോൾ ഈ കവിതയിൽ ഉണ്ടായേക്കാവുന്ന ഒരു ഡീവിയേഷനാണ് ഈ കവിതയിലെ ഡേഞ്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതാണ് ഓഡനെ പറ്റിയുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് നോവലിനെ പറ്റിയാണ്, അതായത് മോഡേൺ നോവൽ. ഇൻ ദ 18th ആൻഡ് 19th സെഞ്ച്വറീസ് ഇംഗ്ലീഷ് നോവൽ വാസ് എൻട്രെഞ്ച്ഡ് ഇൻ സോഷ്യൽ കൺസേൺസ് ആൻഡ് ഹാഡ് മെയ്ഡ് ഫിനോമിനൽ പ്രോഗ്രസ്. അതായത് 18th 19th സെഞ്ച്വറിയിൽ നോവൽ വളരെ തന്നെ ഫിനോമിനൽ പ്രോഗ്രസ് നേടിയിരുന്നു. അതുമാത്രമല്ല എന്താണ് സോഷ്യൽ പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഉൾക്കൊണ്ടായിരുന്നു വിക്ടോറിയൻ നോവൽ ഉണ്ടായിരുന്നത്. അത് അതിൻ്റെ വളരെ വലിയ എക്സലൻസിയിൽ എത്തുന്നത് 20th century നോവലിസ്റ്റുകളുടെ കയ്യിലാണ്. The late Victorian writers like Samuel Butler, George Meredith, Oscar Wilde and Thomas Hardy comprise the important transitional writers between Victorian and early 20th century literature. വിക്ടോറിയൻ ഏജിനും 20th century ലിറ്ററേച്ചറിനും ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. Their strategic position made them literally the line of continuity as well as he backdrop of early 20th century literature. They focused on social matters, morality and religion rather than on experiments in technique or form.
അതായത് അവർ സോഷ്യൽ മാറ്റേഴ്സിലും മൊറാലിറ്റിയിലും റിലീജിയനിലും ഒക്കെയാണ് ശ്രദ്ധിച്ചിരുന്നത്, ഒരു ഫോമിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട്. 20th century ഏർലി ഡീക്കേഡ്സിലൊക്കെ ഒരു അസ്റ്റൗണ്ടിങ് പ്രൊഫ്യൂഷൻ ഓഫ് ഫിക്ഷൻ ബൈ നോവലിസ്റ്റ്. അതായത് പ്രൊഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയ രീതിയിൽ തന്നെ ഫിക്ഷൻ കുറച്ചുകൂടെ പ്രോഗ്രസ് നേടി. അതായത് നിറയെ നോവലിസ്റ്റുകൾ മുന്നോട്ട് വന്നു. ഹെൻറി ജെയിംസ് ആൻഡ് ജോസഫ് കോൺറാഡ് വെയർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ഹിഡൻ റിയാലിറ്റീസ് ഓഫ് ഹാർട്ട്. ദേ ലുക്ഡ് അപ്പോൺ ലൈഫ് ആസ് എ സസ്റ്റെയിൻഡ് സ്ട്രഗിൾ. ദർ നോവൽസ് ആർ ദ ഏർലിയസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ദി മോഡേൺ ട്രെൻഡ് ഇൻ ഫിക്ഷൻ റൈറ്റിംഗ്. ഫിക്ഷൻ റൈറ്റിംഗിൻ്റെ മോഡേണിസ്റ്റ് ട്രെൻഡിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഹെൻറി ജെയിംസും ജോസഫ് കോൺറാഡ് എന്നൊക്കെ പറയുന്നത്. The idea of presenting a story through the consciousness of a single character was the brainchild of Henry James. അതായത് ഹെൻറി ജെയിംസ് ആണ് ഒരു സിംഗിൾ ക്യാരക്ടറിൽ കൂടി തന്നെ കവിതയുടെ ആശയം കൊണ്ടുവരുന്ന രീതി ആദ്യമായിട്ട് കൊണ്ടുവന്നത്, പിന്നീട് ഇതിനെ പെർഫെക്റ്റ് ചെയ്തത്. അതായത് ഇതിനെ നല്ല രീതിയിൽ ഈ ഒരു കോൺസെപ്റ്റിനെ നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജെയിംസ് ജോയ്സും വെർജീനിയ വോൾഫും കൂടെ ചേർന്നിട്ടാണ്. സിൻസ് ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് ദെയർ വർക്ക് വാസ് ഡൺ ഡ്യൂറിങ് ദി റെയിൻ ഓഫ് എഡ്വേർഡ് സെവൻ, ദേ ആർ നോൺ എസ് എഡ്വേർഡിയൻസ്. എഡ്വേർഡ് സെവൻ ഭരിച്ചിരുന്ന സമയത്താണ് ഇത്രയും നല്ല രീതിയിൽ ജെയിംസ് ജോയ്സിനും വെർജീനിയ വോൾഫിനും ഈ കോൺസെപ്റ്റ് പറ്റുന്നത് എന്നതുകൊണ്ട് ഇവരെ എഡ്വേർഡിയൻസ് എന്നാണ് പറയുന്നത്. ഇൻ ദ ജോർജിയൻ പീരീഡ് ദേർ ആർ സെവറൽ പ്രോമിനൻറ്റ് നോവലിസ്റ്റ്. അതായത് ജോർജിയൻ പീരീഡിലും നിറയെ തന്നെ നോവലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ദീസ് നോവലിസ്റ്റ് വെയർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ന്യൂ ഡെവലപ്മെൻറ്റ്സ്, യെറ്റ് ദേ പ്രിഫേർഡ് ദ ട്രഡീഷണൽ മോഡ് ഓഫ് റൈറ്റിംഗ്. അതായത് ഈ നോവലിസ്റ്റുകളെല്ലാം തന്നെ റൈറ്റിംഗിൻ്റെ ട്രഡീഷണൽ മോഡിനെയാണ് ഫോളോ ചെയ്തിരുന്നത്. ബട്ട് ക്രെഡിറ്റ് ഗോസ് ടു ദ നോവലിസ്റ്റ് ഹൂ സക്സീഡഡ് ദം, ആൽഡസ് ഹക്സ്ലി തുടങ്ങിയ അതിനുശേഷം വന്ന വിർജീനിയ വുൾഫ്, ഡോറോത്തി റിച്ചാർഡ്സൺ ഇവരൊക്കെ ഉൾപ്പെടുന്ന അതിനുശേഷം വന്ന നോവലിസ്റ്റുകളാണ് സത്യത്തിൽ ഈ ഫിക്ഷൻ എന്ന് പറയുന്ന ആർട്ടിന് കൂടുതൽ എക്സ്പെരിമെൻറ്റേഷൻസ് നടത്തി നല്ല രീതിയിൽ നോവലിനെ വലിയ എക്സലൻസിയിലേക്ക് എത്തിക്കുന്നത്. ദ ആൻറ്റി റൊമാൻറ്റിക് ആൻറ്റി വിക്ടോറിയൻ ആറ്റിറ്റ്യൂഡ്സ് പ്രൊവൈഡഡ് ആൻ എംപറ്റസ് ടു മോഡേൺ പോയട്രി ഹാഡ് ആൻ ഈക്വലി എനർജൈസിങ് ഇഫക്റ്റ് ഓൺ ഫിക്ഷൻ. അത് കഴിഞ്ഞിട്ട് ദ ഏർലി ഡീക്കേഡ്സ് ഓഫ് ദി സെഞ്ചുറി റീഡിഫൈൻഡ് ദ നോവൽ. അതായത് ഏർലി 20th century എന്ന് പറഞ്ഞാൽ നോവലിനെ തന്നെ ഒരു പുതിയ ഡെഫിനിഷനാണ് കൊടുത്തത്. ദ ഇംഗ്ലീഷ് നോവൽ ഫോക്കസ്ഡ് ഓൺ സൊസൈറ്റി ആസ് എ ഹോൾ ബിക്കോസ് പീപ്പിൾ ഷെയർഡ് എ കോമൺ ഫെയ്ത്ത് ആൻഡ് കോമൺ വാല്യൂസ്. അതായത് തമ്മിൽ എത്ര തന്നെ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു കോമൺ വാല്യൂ, ഒരു കോമൺ ആയിട്ടുള്ള വാല്യൂ ഉള്ളതുകൊണ്ട് തന്നെ 18th-19th century ഇംഗ്ലീഷ് നോവൽ സമൂഹത്തിനാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തത്. ബട്ട് ദ മോഡേൺ നോവൽ ഈസ് ഇൻകൊഹറൻറ്റ് ആൻഡ് ഹാസ് എ ഫ്രാഗ്മെൻറ്റഡ് നോൺ ലീനിയർ സ്ട്രക്ചർ ആസ് എ റിസൾട്ട് ഓഫ് ദി സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ അപ്ഹീവൽസ് ഓഫ് ദി ടൈം. മോഡേൺ നോവൽ പക്ഷേ ഒരു നോൺ ലീനിയർ സ്ട്രക്ചറാണ് മോഡേൺ നോവൽ ഫോളോ ചെയ്തത്. അതുകൊണ്ട് തന്നെ നോവലിന് നേരത്തെ കിട്ടിയിരുന്ന ആ ഒരു കോമൺ വാല്യൂയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ദ ഫസ്റ്റ് വേൾഡ് വാർ ഡിസ്ലൊക്കേറ്റഡ് ദ ഫാബ്രിക് ഓഫ് സൊസൈറ്റി. കോൺസിക്വൻലി ദ റൈറ്റർ വാസ് കമ്പൽഡ് ടു ആൾട്ടർ ദ നറേറ്റീവ് ടെക്നിക് ടു സ്യൂട്ട് ദ ചേഞ്ച്ഡ് സിറ്റുവേഷൻ. അതായത് അതുവരെ കൊണ്ടുവന്നിരുന്ന ആ ഒരു ട്രഡീഷണൽ റൈറ്റിങ്ങിൽ നിന്നൊക്കെ മാറാനും പിന്നീട് റൈറ്ററിന് ആ റൈറ്റിംഗ് സ്റ്റൈല് മാറ്റേണ്ടി വന്നതും ആ സിറ്റുവേഷൻ അനുസരിച്ചാണ്. കാരണം ആ സമയം ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വേൾഡ് വാർ വന്നതിന് ശേഷമാണ് പുതിയ ടെക്നിക്കുകൾ സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ടുവരാനായിട്ട് തുടങ്ങിയത്. നിറ്റ്ഷെ, ഫ്രൂഡ് ഇവരൊക്കെ തന്നെ കൺവെൻഷണൽ കോൺസെപ്റ്റ് ഓഫ് ട്രൂത്ത്, റാഷണാലിറ്റി ആൻഡ് ഇമ്പേഴ്സണാലിറ്റി, അതായത് മനുഷ്യത്വത്തിനും സത്യത്തിനും റാഷണാലിറ്റി വിശ്വാസത്തിനും എല്ലാം തന്നെ പുതിയ പുതിയ ഡൈമെൻഷൻസ്, പുതിയ തലങ്ങൾ കൊണ്ടുവന്നത് ഈ തിങ്കേഴ്സ്, ഈ ചിന്തകരാണ്. ദ വെരി നേച്ചർ ഓഫ് ലൈഫ് ആൻഡ് ദ തിങ്കിങ് പ്രോസസ് ബിക്കെയിം കോംപ്ലെക്സ്. അങ്ങനെ തന്നെ ലൈഫും തിങ്കിങ് പ്രോസസ്സും കുറച്ചുകൂടി കോംപ്ലെക്സ് ആയി.
ആസ് എ സി വാർഡ് ഹാസ് റൈറ്റ്ലി ഒബ്സർവ്ഡ്, എ സി വാർഡ് പറയുന്നത് ഫ്രൂഡിയനിസം ഇൻ ഓൾ ഇറ്റ്സ് ഇംപെർഫെക്റ്റ്ലി അണ്ടർസ്റ്റുഡ് മാനിഫെസ്റ്റേഷൻസ് ആൻഡ് സ്പെക്യുലേഷൻസ് ഹാസ് ബിക്കം റൂട്ടഡ് ഇൻ ദ വെരി സബ്സ്റ്റൻസ് ഓഫ് മച്ച് കണ്ടംപററി ഫിക്ഷൻ, ഡ്രാമ ആൻഡ് വേഴ്സ് എന്നാണ്. ഇനി റൈറ്റേഴ്സ് മാനിപ്പുലേറ്റഡ് പ്ലോട്ട് ആൻഡ് ലാംഗ്വേജ് ടു ക്രിയേറ്റ് നറേറ്റീവ്സ് ദാറ്റ് ഡിഫൈ ക്രോണോളജി ആൻഡ് ക്ലിയർ കട്ട് എൻ്റർപ്രിറ്റേഷൻ. റൈറ്റേഴ്സ് കഥയെയും ഭാഷയെയും പലതരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്തു അവരുടെ ഇഷ്ടങ്ങൾക്കൊക്കെ അനുസരിച്ച്. The new concept of time brought about by Bergson's and William James' analysis of consciousness prompted writers to adopt the non-linear structure in their writings. ഈ നോൺ ലീനിയർ സ്ട്രക്ചർ എന്നത് പറഞ്ഞാൽ, ഈ നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അറേഞ്ച്മെൻ്റ് ഇല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് കോൺസെപ്റ്റുകൾ മാറുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. അക്കോർഡിംഗ് ടു ബെർസൺ, ദ സെൽഫ് വൺ ഈസ് ഓൾവേസ് ഓപ്പണിംഗ് ഔട്ട് ഇൻ ടു ദ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ, ചേഞ്ചിങ് യെറ്റ് കണ്ടിന്യൂസ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ മാറിക്കൊണ്ടേയിരിക്കും. ജെയിംസ് ബിലീവ്ഡ് ദാറ്റ് Human consciousness cannot be analyzed into fragments. It flows, the stream of consciousness. James Joyce പറയുന്നത് human consciousness, അതായത് മനുഷ്യൻ്റെ ചിന്തകളെ ഒരിക്കലും നമുക്ക് കണികകളായിട്ട്, ഫ്രാഗ്മെൻസ് ആയിട്ട് തിരിച്ച് നോക്കാൻ പറ്റില്ല. കാരണം അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇതാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്. ഇതൊരു നറേറ്റീവ് സ്റ്റൈലാണ്. The chronological sequence of events in narrative become outdated. Hence, the novelist captured human consciousness. They devised new techniques like interior monologue and stream of consciousness to unravel the workings of the mind. അതുകൊണ്ട് തന്നെ മോഡേൺ നോവലിലേക്ക് വരുമ്പോഴത്തേക്കും ക്രോണോളജിക്കൽ പിന്നെയും പിന്നെയും വരുന്ന കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഇവൻറ്റുകളിൽ നറേറ്റീവ് സ്റ്റൈൽ ഒന്ന് മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ ഇൻറ്റീരിയർ മോണലോഗും സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സും ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിച്ചു. ദസ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഓഫ് ഡൊറോത്തി റിച്ചാർഡ്സൺ, ജെയിംസ് ജോയ്സ് ആൻഡ് വിർജീനിയ വോൾഫ് കെയിം ഇൻ ടു വോഗ്. പിന്നീട് അത് ഒരു ട്രെൻഡായിട്ട് മാറി. In her seminal essay, Modern Fiction, Virginia Woolf has explained the implication of the consciousness for fiction. അതായത് മോഡേൺ ഫിക്ഷൻ എന്നുള്ള വിർജീനിയ വൂൾഫിൻ്റെ എസ്സേയിൽ അവർ കോൺഷ്യസ്നെസ്സിൻ്റെ ഇംപ്ലിക്കേഷനെ പറ്റി പറയുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ജോസഫ് കോൺറാഡ്, one of Thomas Hardy's significant contemporaries, was a Polish immigrant. ജോസഫ് കോൺറാഡ് എന്ന് പറയുന്ന തോമസ് ഹാർഡിയുടെ അതേ സമയത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. കോൺറാഡ് ബ്രോട്ട് എ വിഫ് ഓഫ് ദ സീ ടു ദ ഡിസ്റ്റൻ്റ് ലാൻഡ് ത്രൂ ഹിസ് നോവൽസ്. ഹി വാസ് ചീഫ്ലി കൺസേൺഡ് വിത്ത് ദ റെസ്പോൺസ് ഓഫ് മാൻ ഇൻ ദ ഫേസ് ഓഫ് ഡേഞ്ചർ ആൻഡ് ക്രൈസസ് ആൻഡ് ഓൾസോ ടു സിറ്റുവേഷൻസ് ദാറ്റ് കമ്പൽ ആൻ ഇൻഡിവിജ്വൽ ടു മേക്ക് എ മോറൽ ചോയ്സസ്. അതായത് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സിലെ ആകെ തന്നെ വരുന്ന മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു മോറൽ ചോയ്സ്, ധാർമ്മികമായ ഒരു തീരുമാനമെടുക്കാനുള്ള മനുഷ്യൻ്റെ കഴിവിനെ, മനുഷ്യൻ്റെ കഴിവ് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻസും ഒരു ഡേഞ്ചറിലോ ഒരു ക്രൈസിസിലോ ഒരു മനുഷ്യൻ്റെ റെസ്പോൺസിനെ പറ്റിയും, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സിൽ വരുന്നത്. ഇനി കോൺറാഡ് അഡോപ്റ്റഡ് ദ യുണീക് മെത്തേഡ് ഓഫ് യൂസിങ് എ സീരീസ് ഓഫ് ഇംപ്രഷൻസ് ദാറ്റ് റിസംബിൾ റിയാലിറ്റി ടു കൺവേ ദ ഫാക്ട് ഇൻ ദ പ്ലോട്ട് ആൻഡ് ടു പ്രസൻറ്റ് ക്യാരക്ടേഴ്സ്. അതായത് അദ്ദേഹം തന്നെ ഒരു യുണീക് മെത്തേഡായ സീരീസ് ഓഫ് ഇംപ്രഷൻസ് തിരഞ്ഞെടുത്തു. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ക്യാരക്ടേഴ്സിൻ്റെ കഥയും ആ കഥ ആ ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കുന്ന രീതിയും തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഹി പ്രിഫേർഡ് ദ ഒബ്ലിക് മെത്തേഡ് ഓഫ് നറേഷൻ ടു സിമ്പിൾ ഡയറക്റ്റ് നറേറ്റീവ്. അദ്ദേഹത്തിൻ്റെ നറേഷൻ സിമ്പിൾ ഡയറക്റ്റ് നറേറ്റീവ് രീതിയിലാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഏർലി വർക്കുകൾ രണ്ടെണ്ണമാണ് നാർസിസസും ലോർഡ് ജിമ്മും. ഇനി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധിക്കപ്പെട്ട ഒരു രണ്ട് മൂന്ന് വർക്കുകളാണ് ഹാർട്ട് ഓഫ് ഡാർക്നെസ്സും നോസ്ട്രോമയും. ഇതെല്ലാം അഡ്വെഞ്ചർ സ്റ്റോറീസാണ്, സാഹസിക കഥകളാണ്.
ഇനി ജെയിംസ് ജോയ്സ് ഇസ് ദ മോസ്റ്റ് കോംപ്ലക്സ് റൈറ്റർ എമംഗ് ദ മോഡേണിസ്റ്റ്. ജെയിംസ് ജോയ്സ് എന്ന് പറയുന്നത് മോഡേൺ റൈറ്റേഴ്സിൽ ഏറ്റവും കോംപ്ലക്സ് റൈറ്റർ ആണ്. അദ്ദേഹം മനുഷ്യൻ്റെ ഇന്നർ കോൺഷ്യസ്നെസ്സിനെയും നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷം സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക് ഉപയോഗിച്ചിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ജെയിംസ് ജോയ്സ് ഐറിഷ് സ്റ്റോക്ക് ആണെങ്കിൽ പോലും, ഐറിഷ് ആളാണെങ്കിൽ പോലും, അദ്ദേഹം ഐറിഷ് ലൈഫിനെതിരെയും റോമൻ കാത്തലിക് റിലീജിയനെതിരെയും റിബൽ ചെയ്ത് പ്രതിഷേധിച്ച ഒരാളാണ്. സർപ്രൈസിംഗ്ലി ഹിസ് നോവൽസ് പ്രൂവ്സ് ഹൗ ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ഹി വാസ് ബൈ ബോത്ത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നോവല് വഴി അറിയുന്നത് അദ്ദേഹം അതിൽ നിന്നും നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയ ഒരു വ്യക്തി എന്നുകൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറീസിൻ്റെ ഒരു കളക്ഷനാണ് ഡൂബ്ലിനേഴ്സ് എന്ന് പറയുന്നത്. എ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ ഈസ് എ കൺസ്റ്റൽ റോമൻ ജർമ്മൻ ടേം മീനിങ് സോറി എ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ്, അതൊരു കൺസ്റ്റൽ റോമൻ ആണ് എന്ന് പറഞ്ഞാൽ ദ ജർമ്മൻ ടേം മീനിങ് ആർട്ടിസ്റ്റിക് നോവൽ ഫോർ എ നോവൽ ഇൻ വിച്ച് സെൻട്രൽ ക്യാരക്ടർ ഈസ് എൻ ആർട്ടിസ്റ്റ്. ഒരു നോവലിലെ പ്രധാന കഥാപാത്രം ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അതിനെ കൺസ്റ്റൽ റോമൻ എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ എ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ അതിനൊരു ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ പേഴ്സണൽ അനുഭവങ്ങളെ പറ്റിയുള്ള നോവലാണത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സെൽഫ് നോളജും സെൽഫ് ഡിറ്റർമിനേഷനും ഒക്കെ എങ്ങനെയാണ് വളർത്തിയതെന്നാണ് അതിൽ പറയുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ് ദ ഗ്രോത്ത് ഇൻ ടു ഗ്രോത്ത് ഓഫ് സെൽഫ് നോളജ് ആൻഡ് സെൽഫ് ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റീഫൻ ഡെഡാലസ് ഹൂ ബിയേഴ്സ് എ ക്ലോസ് ലൈക്നെസ് ടു ജോയ്സ് ഇൻ ഹിസ് എഡ്യൂക്കേഷൻ ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. ഇറ്റ് ഈസ് ദിസ് നോവൽ ദാറ്റ് ദ ഇൻറ്റീരിയർ മോണലോഗ് മേഡ് ഇറ്റ്സ് എ ഫേസ്റ്റ് അപ്പിയറൻസ് ഇൻ ഇംഗ്ലീഷ് ഫിക്ഷൻ. അതായത് ഇതിലെ കഥാപാത്രം എന്ന് പറയുന്നത് സ്റ്റീഫൻ ഡെഡാലസ് ആണ്. പക്ഷേ അദ്ദേഹത്തിന് ജെയിംസ് ജോയ്സിൻ്റെ പേഴ്സണാലിറ്റിയുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഇംഗ്ലീഷ് ഫിക്ഷനിൽ തന്നെ ആദ്യമായി ഇൻറ്റീരിയർ മോണലോഗ് വരുന്നത് ഈ ജെയിംസ് ജോയ്സിൻ്റെ ഈ വർക്കിലാണ്. ഹി ഓൾസോ ഷേപ്ഡ് എപ്പിഫണി ഇൻ ടു എ ലിറ്റററി മോഡ്. എപ്പിഫണിയും കൊണ്ടുവരുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹമാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ള ടെക്നിക്ക് നല്ല രീതിയിൽ അതിനെ ഒരു പെർഫെക്റ്റ് ആക്കി മാറ്റുന്നത്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഇമോഷൻസിനെ കണ്ടിന്യൂസ് സെൻറ്റൻസ് വെച്ച് നറേറ്റ് ചെയ്യുന്നതിനെയാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് യൂളിസസ് എന്ന് പറയുന്നത്. ഇൻ ഫെനഗ്നാൻസ് വെയ്ക്ക് ജോയ്സ് കാരിഡ് ഹിസ് ലിംഗ്വിസ്റ്റിക് എക്സ്പെരിമെൻറ്റ് ടു ദ ഫർത്തസ്റ്റ് ലിമിറ്റ് ഓഫ് കോംപ്ലക്സിറ്റി ലീഡിംഗ് ടു ഇൻകോംപ്രഹെൻസിബിലിറ്റി. അടുത്ത നമുക്ക് നോക്കേണ്ടത് വിർജീനിയ വൂൾഫിനെ പറ്റിയാണ്. ഷീ വാസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ പ്രാക്ടീഷണേഴ്സ് ഓഫ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ചവരിൽ ഏറ്റവും പ്രധാനിയാണ് വിർജീനിയ വൂൾഫ് എന്ന് പറഞ്ഞാൽ. അതുമാത്രമല്ല, അവർ വിക്ടോറിയൻ നോവലിൻ്റെ റിയലിസത്തിനെയും ലീനിയർ നറേറ്റീവ് മോഡിനെയും റിജക്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. അവരവരുടെ ക്യാരക്ടേഴ്സിൻ്റെ മൈൻഡിലും അവരുടെ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ട്രൂ റിയാലിറ്റിയിലുമാണ് കൂടുതലായിട്ട് കോൺഷ്യസ് ആയിരുന്നത്. അതുമാത്രമല്ല, ഫിക്ഷൻ ഈസ് എ കോൺഗ്ലമറേറ്റ് ഓഫ് റിയാലിറ്റി. വിർജീനിയ വൂൾഫിൻ്റെ ഫിക്ഷൻ, അവരുടെ ഫിക്ഷൻ എന്ന് പറയുന്നത് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഇതിനെ തമ്മിലുള്ള ഒരു കണക്ഷൻ്റെ റിയാലിറ്റിയാണ്. ഇനി അവരുടെ ഹർ ഫിക്ഷൻ ഈസ് ദ കൗണ്ടർ പാർട്ട് ഓഫ് മോഡേണിസ്റ്റ് പൊയട്രി ഇൻ പ്രോസ്. അതായത് പ്രോസിൽ മോഡേണിസ്റ്റ് പൊയട്രിയുടെ കൗണ്ടർ പാർട്ടാണ് അവരുടെ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ, അതിന് വിർജീനിയ വൂൾഫിൻ്റെ പോപ്പുലർ നോവൽസിന് ചില എക്സാമ്പിളാണ് ജേക്കബ്സ് റൂം, മിസസ് ഡാലോവേ, ടു ദ ലൈറ്റ് ഹൗസ്, എ ബയോഗ്രഫി എന്നൊക്കെ പറയുന്നത്. ഇനി അവരുടെ കുറച്ച് വർക്കുകളാണ്, അവരുടെ എസ്സേക്ക് എക്സാമ്പിളാണ് മിസ്റ്റർ ബെനറ്റ് ആൻഡ് മിസ്സസ് ബെനറ്റ്, ദ കോമൺ റീഡർ, എ റൂം ഓഫ് വൺസ് ഓൺ. ഇതെല്ലാം തന്നെ വിർജീനിയ വൂൾഫിൻ്റെ എസ്സേകളാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഡി എച്ച് ലോറൻസിനെ പറ്റിയാണ്. ഹി ഈസ് എ നോട്ട്വർത്തി ഫിഗർ ഇൻ ദ ലിറ്റററി കാനൺ ഓഫ് 20th century. 20th century ലിറ്റററി കാനണിലെ ഒരു നോട്ട്വർത്തി, ശ്രദ്ധിക്കപ്പെട്ട ഒരു ഫിഗറാണ് ഡി എച്ച് ലോറൻസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നോവൽസിലാണ് അദ്ദേഹം പോപ്പുലർ എങ്കിലും അദ്ദേഹം ഒരു പോയറ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ കൂടിയാണ്.
ലോറൻസ് നോവൽ കണ്ടിന്യൂ ദ ഗ്രേറ്റ് റിയലിസ്റ്റ് ട്രഡീഷൻ. റിയലിസ്റ്റ് ട്രഡീഷനെ ഫോളോ ചെയ്താണ് ലോറൻസ് നോവൽ എഴുതിയിട്ടുള്ളത്. അതേസമയം അതിൽ മോഡേണിസ്റ്റ് ട്രെയ്റ്റ് ആയ ബോൾഡ് എക്സ്പെരിമെൻറ്റ്സ്, അതായത് ട്രഡീഷനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നു, അതുപോലെ തന്നെ പുതിയ എക്സ്പെരിമെൻറ്റ്സ് തൻ്റെ വർക്കിൽ നടത്തുകയും ചെയ്യുന്നു. ലോറൻസ് നോവൽസ് റിവീൽ സ്ട്രോങ് ഫ്രൂഡിയൻ ഓവർടോൺസ് ഇൻ ദർ അനാലിസിസ്. അതായത് ഫ്രൂഡിയൻ ഓവർടോൺസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹി ഈസ് എ തിങ്കർ. അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ കോൺസെപ്റ്റുകളും ലോറൻസിൻ്റെ നോവലിൽ കാണാൻ കഴിയുന്നതാണ്. ദ ഏർലി നോവൽസ് സൺസ് ആൻഡ് ലവേഴ്സ്, ഇനി അദ്ദേഹത്തിൻ്റെ നോവൽസിന് എക്സാമ്പിളാണ് സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുന്നത്, പിന്നെ റെയിൻബോ, വുമൺ ഇൻ ലവ്, ലേഡി ചാറ്റലീസ് ലവർ. ഇതെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആനിമലിസ്റ്റിക് സെക്ഷുവൽ ഇമ്പൾസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺസെപ്റ്റിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ലേഡി ചാറ്റലീസ് ലവ് എന്ന് പറയുന്നത്. ഇനി മോഡേൺ ഡ്രാമ, ഡ്രാമയെ പറ്റി നോക്കുകയാണെങ്കിൽ ദ 20th സെഞ്ച്വറി എവിൻസ്ഡ് എ കീൻ ഇൻട്രസ്റ്റ് ഇൻ ദ തിയേറ്റർ ആൻഡ് പ്ലേസ് അതർ ദാൻ ദോസ് ഓഫ് ഇംഗ്ലണ്ട്. ദിസ് ഇൻട്രസ്റ്റ് ലെഡ് ടു ദ പ്രൊലിഫറേഷൻ ഓഫ് ട്രാൻസ്ലേഷൻസ് ഓഫ് ഫോറിൻ പ്ലേ റൈറ്റ്സ് ലൈക്ക് ആൻഡൻ ചെക്കോ. അതായത് ഈ 20th century എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ പോലെ അല്ലാതെ തന്നെ ഈ തിയേറ്റർ, പ്ലേസ് ഇതിനോടെല്ലാം വലിയ ഇൻട്രസ്റ്റ് കാണിച്ച ഒരു സെഞ്ചുറിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആൻഡൻ ചെക്കോവിനെ പോലെയുള്ള ഫോറിൻ പ്ലേ റൈറ്റുകളുടെ വർക്കുകളെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതും ഈ സമയത്താണ്. ജോൺ ഗെയിൽസ്വർത്തി സെറ്റ് ദ ട്രെൻഡ് ടുവേഴ്സ് ദ റിയലിസ്റ്റിക് സോഷ്യൽ ഡ്രാമ. അതായത് റിയലിസ്റ്റിക് സോഷ്യൽ ഡ്രാമ എന്നുള്ള ട്രെൻഡ് ആരാണ്, ജോൺ ഗെയിൽസ്വർത്തിയാണ് തുടങ്ങി വയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്ലേയിലൂടെ, സിൽവർ ബോക്സ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്ലേയിലൂടെയാണ് അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് ബെർണാർഡ് ഷോയെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഇദ്ദേഹമാണ് നമ്മുടെ ഡ്രാമയിൽ നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തി. സ്റ്റാർട്ടിംഗ് ആസ് എ ജേർണലിസ്റ്റ് ആൻഡ് എ ക്രിറ്റിക് ഓഫ് ഡ്രാമ, ബെർണാർഡ് ഷോ ടേൺഡ് ടു റൈറ്റിംഗ് പ്ലേസ് ആഫ്റ്റർ സെവറൽ ഫ്യൂട്ടൈൽ അറ്റംപ്റ്റ്സ് അറ്റ് റൈറ്റിംഗ് നോവൽസ്. അതായത് നോവൽസ് എഴുതാനുള്ള നിറയെ അറ്റംപ്റ്റിന് ശേഷമാണ് അദ്ദേഹം പ്ലേ റൈറ്റ് ആകുന്നത്, നാടകങ്ങൾ എഴുതി തുടങ്ങുന്നത്. അദ്ദേഹം ഫേബിയൻ സൊസൈറ്റി ഓഫ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന അതിൻ്റെ ചീഫ് മെമ്പർ കൂടിയായിരുന്നു. കാൾ മാർക്സിൻ്റെ ഐഡിയാസ് അദ്ദേഹത്തിന് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഹെൻറിക് ഇബ്സൻസ് റിയലിസം ആൻഡ് ഹിസ് ഡോൺലെസ് അപ്രോച്ച് ടു സോഷ്യൽ ഇഷ്യൂസ് ഡ്രൂ ഷാ ടു ഇബ്സൻ. അതായത് ഇബ്സൻ്റെ യഥാതഥാവാദമാണ്, എല്ലാത്തിനെയും യഥാർത്ഥമായി കാണുന്ന ആ ഒരു കോൺസെപ്റ്റാണ് ബെർണാർഡ് ഷോയെ ഇബ്സനിലേക്ക് നയിക്കുന്നത്. ഷോ ഡോമിനേറ്റഡ് ദ തിയട്രിക്കൽ വേൾഡ് ഫ്രം ദി ക്ലോസ് ഓഫ് ദി 19th century ടു ദ മിഡിൽ ഓഫ് 20th century. അതായത് 1940 വരെ ബെർണാർഡ് ഷോ ഈ ഡ്രാമ ഫീൽഡിൽ നല്ല പോപ്പുലറായിരുന്നു. Bewitched by Ibsen, Shaw commenced his dramatic career by penning realistic plays of ideas. അതായത് ബെർണാർഡ് ഷാ അദ്ദേഹത്തിൻ്റെ റിയലിസ്റ്റിക് പ്ലേസിലാണ് കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്ലേസിനെ പ്രോബ്ലം പ്ലേസ് എന്ന് പറയാറുണ്ട്. കാരണം ഹി ഈസ് എ സോഷ്യൽ പ്രൊപ്പഗൻഡിസ്റ്റ് who uses his place as a platform to examine social issues and to propagate his ideas. അതായത് ബെർണാർഡ് ഷാ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളെ സാമൂഹിക പ്രശ്നങ്ങൾ നിരീക്ഷിക്കുവാനും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അതിലൂടെ നൽകുവാനും ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്ലേസിനെ പ്രോബ്ലം പ്ലേസ് എന്ന് പറയാറുള്ളത്. അദ്ദേഹം ലൈഫ് ഫോഴ്സിൻ്റെയും സൂപ്പർമാൻ്റെയും കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഒരു ബെറ്റർ ഹ്യൂമാനിറ്റി, നല്ല ഒരു മനുഷ്യ ജീവിതം നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ലൈഫ് ഫോഴ്സ്, അതായത് ജീവനെ നയിക്കുന്ന ഒരു ശക്തി വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഷോ റിവീൽസ് ഇൻ ദ ലൂഡ്രിഗസ് ഫോർ ഇറ്റ്സ് ഓൺ സേക്ക് ആൻഡ് ഹിസ് പ്ലേസ് ആർ എൻലിവൻഡ് ബൈ വിറ്റ്, ഹ്യൂമർ ആൻഡ് സിൻഡിലേറ്റിംഗ് ഡയലോഗ്. അദ്ദേഹത്തിൻ്റെ പ്ലേസ് എല്ലാം നല്ല വിഷയങ്ങൾ, നല്ല സബ്ജക്റ്റാണ് കൊണ്ടുവരുന്നതെങ്കിലും അദ്ദേഹത്തിലെ പ്ലേസിലെല്ലാം തന്നെ ഹ്യൂമറിന് വലിയൊരു പ്രാധാന്യമുണ്ട്.
അദ്ദേഹത്തിൻ്റെ പ്ലേസിന് എക്സാമ്പിളാണ് വിൻഡോസ് ഹൗസ് സോറി അദ്ദേഹത്തിൻ്റെ പ്ലേസിന് സ്പ്രിംഗ് ബോർഡായിട്ട് നിൽക്കുന്നത് എപ്പോഴും വിഡോവേഴ്സ് ഹൗസസ് ആണ്. ഇനി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്ലേസസിന് എക്സാമ്പിളാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾക്ക് എക്സാമ്പിളാണ് മിസ്സസ് വാറൻസ് പ്രൊഫഷൻ, ആംസ് ആൻഡ് ദ മാൻ, ഡെവിൾസ് ഡിസിപ്ലിൻ എന്നൊക്കെ തുടങ്ങുന്നത്. ഓക്കെ, ഇതോടെ നമ്മൾ ഏർലി 20th century നമ്മൾ ലിറ്ററേച്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ കഴിഞ്ഞ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഞാനും ഒരു സ്റ്റുഡൻ്റ് ആണ്. ഇതിൽ ഏകദേശം സെൻറ്റൻസിൻ്റെ മീനിങ് ഒന്നും വലിയ പിടിയില്ല, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്തത്. പക്ഷേ നോട്ട്സ് എല്ലാം വളരെ കൃത്യമാണ്. ആരെങ്കിലും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് 100% കോൺഫിഡൻ്റ് ആയിട്ട് നോട്ട് പഠിക്കാം. എന്തെങ്കിലും തരത്തിൽ മീനിങ്സിലോ ഞാൻ പറഞ്ഞ രീതിയിലോ പ്രൊനൗൺസിയേഷനിലോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചെയ്യണം. ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയാൽ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.